സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, വിശിഷ്ടാതിഥികളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്തുക്കളെ, ആരിഫുകളെ, എന്റെ പ്രഭാഷണം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ദീനി സ്നേഹികളെ, ഉമ്മഭംഗന്മാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് പ്രിയതാൽ ധന്യവാദം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വർഗ പൂങ്കാവനമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ കേൾക്കുവാൻ വേണ്ടി നിദ്രാരഹിതരായി വിശ്രമരഹിതരായി ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് ഒഴുകിയെത്തിയ അള്ളാഹുവിന്റെ ദാസന്മാരായ ദാസിമാരായ നമ്മെ ഏവരെയും അർശിന്റെ തണൽ പ്രതിഫലമായി നൽകി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഹാഫിളാത്തുകളും ആലിമാത്തുകളും ആക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പരിശുദ്ധമായ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി, നല്ല ഒരു ലക്ഷ്യത്തോടു കൂടി ഈ സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി അതിന്റെ മുന്നോടിയായി നമ്മൾ ഈ സംഘടിപ്പിച്ച പരിപാടി അള്ളാഹു തആല ഇഖ്ലാസോടുകൂടി ഇത് നടത്തുവാനും കേൾക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും അതിൽ പങ്കാളിത്തം വഹിക്കുവാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. റഹ്മത്തുക യാ റഹ്മർ റഹീം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്നത് വിഷയം എനിക്ക് ഖുർആൻ മാനവകുലത്തിന്റെ വഴികാട്ടി. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മളൊരു പുതിയ വാഹനം വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗ് നമ്മുടെ കയ്യിൽ തരുന്നത് പോലെ, ഒരു മൊബൈൽ വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗ് നമുക്ക് കിട്ടും. ഏതൊരു പുതിയ സാധനം വാങ്ങിയാലും അതിനൊരു കാറ്റലോഗ് നമ്മുടെ കയ്യിലുണ്ട്. ആ കാറ്റലോഗിൽ എഴുതിയിരിക്കുന്നത് പോലെയാണ് ആയിരിക്കണം അത് പ്രവർത്തിപ്പിക്കേണ്ടത്. അതിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് നശിച്ചു പോകും, അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല. ഈ വില കൊടുത്ത് വാങ്ങിയ ഈ സാധനം അത് നഷ്ടത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാറ്റലോഗാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മുസ്ലിം മക്കളുടെ ലോകത്തിന്റെ നന്മയുടെ ഉറവിടമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ആ കാറ്റലോഗ് അനുസരിച്ച് ആരൊരാൾ ജീവിതം നയിക്കുന്നുവോ അവർ പിഴയ്ക്കുകയില്ല, അവർ അതിലൂടെ വിജയിക്കുകയാണ് ചെയ്യുക. അതാണ് പരിശുദ്ധ ഖുർആൻ. സൂറത്തു ബഖറയിൽ തന്നെ അള്ളാഹു തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സത്യം അതാണ്. യാതൊരു സംശയവും ഇല്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സത്യം സൂറത്തുൽ ബഖറയിലൂടെ. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم സംശയം സംശയമേ വേണ്ട, ആർക്കും സംശയം വേണ്ട. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്, സന്ദേശമാണ്. ഈ ഗ്രന്ഥമുണ്ടല്ലോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധമായ വാക്കുകൾ സമുദായത്തിന്റെ മുന്നിലേക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത ഈ സത്യത്തിന്റെ വാക്കുകളുണ്ടല്ലോ, ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവും വേണ്ട, അതിലാരുടെയും കൈകടത്തലുകളില്ല. ലോകത്ത് എത്രയെത്ര തത്വങ്ങളും എത്രയെത്ര ആദർശങ്ങളും എത്രയെത്ര ഗ്രന്ഥങ്ങളും എത്രയെത്ര ഇതിഹാസങ്ങളും എത്രയെത്ര വേദഗ്രന്ഥങ്ങൾ എന്ന് വാദിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ലോകത്ത്. പക്ഷെ അതിലെല്ലാം വൈരുദ്ധ്യങ്ങൾ കാണും, അതിലെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഭൗതികവും അഭൗതികവുമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും പറയാൻ സാധ്യത. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അമാനുഷികതയുള്ള ഗ്രന്ഥമാണെന്ന് പറയാനുള്ള കാരണം. ഈ ആകാശത്തിന്റെ താഴെയും ഭൂമിയുടെ മുകളിലുമുള്ള സകലമാന വസ്തുക്കളെ കുറിച്ച് ചർച്ച ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ തയ്യാറായിട്ടുള്ളൂ. അഭൗതിക ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താണ്, അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ആ ഖുർആൻ സത്യവും മിഥ്യവും ധർമ്മവും അധർമ്മവും നമുക്ക് വേറെ തിരിച്ച് പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്. അതിനെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് ഇറക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ട മാസവും പരിശുദ്ധമായ റമളാനിന്റെ മാസമാണ്, ഖുർആനിന്റെ മാസം. ശഹറു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ
ഹുദല്ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ പരിശുദ്ധ ഖുർആൻ ലോകത്തിനെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് അവൻ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ മാനവകുലത്തെ മുഴുവനും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് ധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ പരിശുദ്ധ ഖുർആൻ തന്നെ ആ ഭാഗം അവതരിപ്പിക്കുകയാണ് ഈ ഖുർആൻ മുസൽമാന്റെ മാത്രം വഴികാട്ടിയല്ല ഹിന്ദുവിന്റെ വഴികാട്ടിയാ ക്രൈസ്തവന്റെ വഴികാട്ടിയാണ് ജൂതന്റെ വഴികാട്ടിയാണ് നസ്രാണിയുടെ വഴികാട്ടിയാണ് ബുദ്ധ മതക്കാരന്റെയും ജൈന മതക്കാരന്റെയും വഴികാട്ടിയാ അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് റമദാനിൽ അല്ലാഹു ഇറക്കാൻ തുടക്കം കുറിച്ച ഖുർആൻ ഉണ്ടല്ലോ للناس മാനവ കുലത്തിന് മുഴുവനും മാർഗദർശനം പകരുന്ന ഗ്രന്ഥമത്രേ ഹുദല്ലിന്നാസ് അല്ലാഹു ഉപയോഗിച്ച വാക്കാണ് അത് മുസ്ലിമീങ്ങളുടെ മാത്രം ഗ്രന്ഥമാണോ ആ മുസ്ലിമീങ്ങൾക്കും ഇതിനകത്ത് ഒരുപാട് പാഠങ്ങളില്ലേ പഠിക്കാനില്ലേ മനസ്സിലാക്കാനില്ലേ ചിന്തിക്കാനില്ലേ ഹുദല്ലിന്നാസ് അല്ലാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിൽ പറഞ്ഞ വാക്കാണ് ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ وَبَيِّنَاتٍ مِّنَ الْهُدَى وَالْفُرْقَانِ സത്യം എവിടെയാണ് സത്യത്തിന്റെ പാത എവിടെയാ ധർമ്മം എവിടെയാണ് ധർമ്മത്തിന്റെ പാത എവിടെയാണ് അനീതി എവിടാണ് അധർമ്മം എവിടാണ് മിഥ്യ എവിടാണ് ബാത്തിൽ എവിടാണ് ഇത് രണ്ടും വേർതിരിച്ച് പഠിപ്പിച്ചു തന്ന ഗ്രന്ഥമാ ആ പരിശുദ്ധ ഗ്രന്ഥത്തിൽ ലാ റൈബ ഫീ യാതൊരു സംശയവുമേ വേണ്ട ഒരു സംശയം വേണ്ട എല്ലാം അല്ലാഹു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച് വരച്ച് റെഡിയാക്കി ഹബീബായ തങ്ങളുടെ മേലേക്ക് കൊണ്ടു കൊടുത്തു അവതരിപ്പിച്ചു പരിശുദ്ധ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന മാസമല്ലേ പരിശുദ്ധ പ്രവാചകൻ ജനിച്ച മാസമല്ലേ ഈ പരിശുദ്ധ പ്രവാചകൻ ഒരു സമുദായത്തിന്റെ മാത്രം വ്യക്തിത്വമാണോ ഒരു സമുദായത്തിലേക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണോ അതല്ല ലോകത്തിന്റെ പ്രവാചകനാണോ മുഹമ്മദ് മുസ്തഫ للناس بشيرا ونذيرا ആദരവായ റസൂലുള്ളാഹി തങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇതാ ലോകത്തോട് വിളംബരം ചെയ്യുകയാണ് ഹബീബായ തങ്ങൾ മുസൽമാന്റെ മാത്രം പ്രവാചകനല്ല ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ജൂതന്റെയും നസ്രാണിയുടെയും ബുദ്ധ മതക്കാരന്റെയും ജൈന മതക്കാരന്റെയും ലോകത്തുള്ള സകലമാന ഉദരജീവികളുടെയും സസ്യലതാദികളുടെയും വൃക്ഷലതാദികളുടെയും മൃഗങ്ങളുടെയും പാറ്റകളുടെയും പൂമ്പാറ്റകളുടെയും പ്രാണികളുടെയും പക്ഷിപറവാദികളുടെ മുഴുവൻ പ്രവാചകനാണ് നബിയേ ലോകത്തിന്റെ മുഴുവനും നന്മയ്ക്ക് വേണ്ടിയല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല ഹബീബേ ലോക ജനതയ്ക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാനുള്ള പ്രവാചകനായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല സകലമാന ആഗോള ജനസഞ്ചയത്തിന്റെ മുഴുവനും പ്രവാചകനായിട്ടല്ലാതെ അഹബീബായ തങ്ങളെ ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ല സത്യത്തിന്റെ വഴികളെ തിരഞ്ഞെടുക്കുന്നവർക്ക് സന്തോഷ വർത്തമാനം അഹബീബായ തങ്ങളുടെ നാവിലൂടെയാ സത്യത്തിന് വിഘാതം നിൽക്കുന്നവർക്ക് നരകത്തിന്റെ യാതനയാണെന്നും ആ പുന്നാര നാവിലൂടെ താക്കി ഇതിന്റെ ധ്വനികളും ഉയർന്നുവെങ്കിൽ അതിനാണ് ലോകത്തിന്റെ പ്രവാചകനെ അല്ലാഹു ലോകത്തേക്ക് നിയോഗിച്ചത് അതുകൊണ്ട് ഖുർആൻ മാനവകുലത്തിന്റെ ഗ്രന്ഥമാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാനവകുലത്തിന്റെ പ്രവാചകനാ രണ്ട് സംഭവം തന്നെ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ഇത് രണ്ടും അല്ലാഹു തആല തന്നെ പറഞ്ഞു മനസ്സിലായി തരല്ലേ പിന്നെ ഉൾക്കൊള്ളുന്നത് ആരാണ് യുള്ളു ബിഹി കസീറ വയഹദി ബിഹി കസീറ വമാ യുള്ളു ബിഹി ഇല്ലൽ ഫാസിഖ
സഖീം എത്രയെത്ര അഹങ്കാരികളും വിവരമില്ലാത്തവരുമാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് ആ പരിശുദ്ധ ഖുർആനിന്റെ ആശയ ആദർശങ്ങളെ മണത്തിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടിട്ട് വഴിപിഴച്ചു പോകുന്നവരില്ലേ എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സത്യത്തിനെ മണത്തറിഞ്ഞവരില്ലേ അതിന്റെ വഴികളെ തിരഞ്ഞെടുത്തവരില്ലേ ഈ ഖുർആനാണ് നമ്മുടെ ദുനിയാവിന്റെ വെളിച്ചം ആഖിറത്തിന്റെ വഴി കാട്ടി ആഖിറത്തിന്റെ സന്തോഷം ഖുർആനാ ആ ഖുർആനല്ലേ നമ്മെ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നയിച്ചത് എന്ന് വിശ്വസിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന എത്രയോ സഹോദരങ്ങൾ എത്രയോ ദാസന്മാർ ലോകത്തുണ്ട് ഈ ഖുർആനിനെ വലിച്ചെറിയുന്നവർ ഈ ഖുർആനിനെ അവഗണിക്കുന്നവർ ഈ ഖുർആനിനെ പിൻപറ്റാത്തവർ അത് പാപികളാണ് അധർമ്മകാരികളാണ് തെമ്മാടികളാണ് ഇല്ലൽ ഫാസിഖീൻ പാപികളല്ലാതെ ഖുർആനിനെ തരം താഴ്ത്തുന്നവരാരുമേ ഇല്ല നല്ലവരാരും അതിനെ ഒരിക്കലും തള്ളി പറയുകയില്ല പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഫാസിഖീങ്ങൾ മാത്രമേ പഴിച്ചു പോള്ളൂ ഖുർആൻ കൊണ്ട് അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇതിനെ ഉൾക്കൊണ്ടതാരാണ് ഉൾക്കൊണ്ടതാരാണ് ഞാൻ നിങ്ങളും അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ െ പരിചയപ്പെടുത്തി അല്ലാഹുവിടെ ഖുർആനിലൂടെ ഈ ഖുർആനിനെ സ്വീകരിച്ചു വരാൻ മുത്തഖീങ്ങളാണ് ഏത് മുത്തഖീങ്ങൾ നമ്മളെല്ലാവരും മുത്തഖിയാണ് നമ്മളെല്ലാവരും മുഅ്മിനാണെന്ന് വാദിക്കുന്നവരാ പക്ഷേ എന്താണ് മുത്തഖീങ്ങൾ ആരാണ് മുത്തഖീങ്ങൾ അവരുടെ വിശേഷണങ്ങൾ എന്താണ് കേവലം നമസ്കാരമുണ്ട് നോമ്പുണ്ട് ഞാൻ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇസ്ലാം അവനെ കൽപ്പിക്കുമ്പോ അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇസ്ലാമിനെ പണയപ്പെടുത്തുന്നവനെ നിനക്ക് ആഖിറത്തെ കുറിച്ച് വിശ്വാസമില്ല എന്നത് തന്നെയാണ് അതിന്റെ തെളിവ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ഖുർആനിന്റെ 6000 പരമായത്തുകളെ സ്വീകരിക്കുന്നവൻ ആരെന്നറിയോ അവൻ തഖ്വയുള്ളവനാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാ അതിന്റെ തെളിവ് എന്താണ് അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയട്ടെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാ ഭൗതിക ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് തഖ്വയുള്ളവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ഞാൻ മരിച്ചു പോകുന്നവനാണ് എനിക്ക് ശേഷം ഒരു ഖബറിലേക്കാണ് എന്റെ യാത്ര എന്റെ മരണശേഷം എന്നെ ജനങ്ങൾ പള്ളിക്കാട്ടിന്റെ ഇരുണ്ട ദുരത്തിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ എന്റെ മീതെ പലക നിരത്തി എന്റെ മീതെ മണ്ണ് വാരിയിട്ട് ആ പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ രണ്ടുപേര് കടന്നു വരികയും ഒരാളെന്റെ തലയുടെ ഭാഗത്തും മറ്റൊരാളെന്റെ കാലിന്റെ ഭാഗത്തും നിന്നുകൊണ്ട് എന്നെ തട്ടി ഉണർത്തിക്കൊണ്ട് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് മറുപടി നൽകിയാൽ അവൻ രക്ഷപ്പെട്ടു അതിന് മറുപടി തെറ്റിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു ഈ വിശ്വാസം ഏതൊരു വ്യക്തിയിലുണ്ടോ അവനാണ് തഖ്വയുള്ളവൻ അവനാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ആ ഖബറിന്റെ അന്തരങ്ങളിൽ നിന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ 3 തോതുമ്പോ അതാ സട കുടഞ്ഞെഴുന്നേറ്റ് പോവുകയാണ് വനുഫിഖ ഫിസ്സൂർ ഫൈദാഹും മിനൽ അജ്ദാദ് ഇലാ റബ്ബിഹിം യസിലൂർ കൂട്ടം കൂട്ടമായി ധൃതി പിടിച്ച് ആ ഖബറിനകത്ത് നിന്ന് 3 ഓത്തിലൂടെ ഇതാ ജനങ്ങളെല്ലാവരും എഴുന്നേൽക്കുകയാ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ മലക്കുകളെ തട്ടി ഉണർത്തുമ്പോ അവര് ചോദിക്കുകയാണ് കാലോ കാലോ യാ വൈലന മംബാസന മിമ്മർഖദിന ആരാണ് ഞങ്ങളുടെ
الرحمن وصدق المرسلون ഉറങ്ങിയത് മതിയാക്കടോ ഉറങ്ങിയത് മതിയാക്കടോ ഇനി ഉറക്കമല്ല ഇനി ഉണരേണ്ട സമയമാണ് മരിച്ചു കഴിഞ്ഞാൽ മണ്ണറയിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ നാം ഭസ്മമായി ധൂളികളായി മണ്ണോട് ചേർന്നു പോകുമെന്ന് വിശ്വസിക്കുന്നവനെ നോക്കിയിട്ട് അല്ലാഹു മുത്തഖി എന്ന് പറഞ്ഞിട്ടില്ല അവന്റെ വഴികാട്ടിയാണ് ഈ ഖുർആൻ എന്ന് പഠിപ്പിച്ചിട്ടില്ല ഖബറനകത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ തുആദു റൂഹു കഴിഞ്ഞ ദിവസത്തിൽ അസ്തമിച്ചു പോയ അവന്റെ ആത്മാവുണ്ടല്ലോ ആ ആത്മാവിനെ കബറിൽ വെച്ച് മടക്കപ്പെടുമത്രേ ആ കബറിനകത്തിരിക്കുന്നവൻ ഉടനെ ബോധമുള്ളവനായി തെളിയുമത്രേ അവൻ എഴുന്നേറ്റിരിക്കുമ്പോ അവന്റെ മുമ്പിലും പിറകിലുമായി രണ്ട് ഭീകര രൂപങ്ങൾ നിൽക്കുന്നത് അവൻ നേരിട്ട് കാണുകയും പടച്ച റബ്ബേ ഞാൻ ഏതോ ഒരു ലോകത്തേക്ക് കടന്നു വന്നല്ലോ എന്ന് ചിന്തിക്കുകയും ആ ചോദ്യത്തിന് മറുപടി നൽകാതിരുന്നാൽ വേദനയേറിയ ശിക്ഷയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത തഖ്വയുള്ള മുത്തഖീങ്ങളുടെ ഗ്രന്ഥമാണ് ഖുർആൻ അതാണ് അല്ലദീന യൂമിനൂന ബിൽ ഗൈബ് അദൃശ്യത്തെ കൊണ്ടും അദൃശ്യ ലോകത്തെ കൊണ്ടും അബൗദീകതയെ കൊണ്ടും വിശ്വസിക്കുന്നവനാണ് മുത്തഖീ അവനാണ് തഖ്വയുള്ളവൻ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമേ ദീനും ഇസ്ലാമും ആവശ്യം കഴിയുമ്പോഴത്തേക്ക് ദീനും ഇസ്ലാമും മാറ്റി വെക്കുന്നവരല്ല അവർക്ക് വഴികാട്ടിയല്ല ഖുർആൻ ദീനിന്റെ കാര്യങ്ങളൊക്കെ പറയും കല്യാണത്തിന്റെ വിഷയം വരുമ്പോ അല്പസമയത്തേക്ക് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് ദീനങ്ങോട്ട് മാറ്റിവെക്കും കല്യാണം കഴിഞ്ഞിട്ടെടുക്കാം കല്യാണം കഴിഞ്ഞിട്ടെടുക്കാം രണ്ട് മണിക്കൂറത്തേക്ക് ദീൻ മാറ്റി വെക്കും നല്ല നിസ്കാരമുള്ള ആള് പള്ളിക്ക് കുബ്ബ പണിഞ്ഞു കൊടുത്താള് പള്ളിക്ക് മിമ്പർ മെഹ്റാബും പണിതു കൊടുത്താള് തന്റെ മകളുടെ കല്യാണത്തിന് ഇസ്ലാമിക ആചാരങ്ങൾ മതിമറന്നുകൊണ്ട് പാശ്ചാത്യൻ ആചാരങ്ങളെ തന്റെ ജീവിതത്തിൽ കടമെടുത്തവനാണ് ഇവനെ നോക്കിയിട്ട് മുത്തഖി എന്ന് പറയാൻ കഴിയില്ല വേണമെങ്കിൽ മുത്തഖി എന്ന് പറയാം ചാരിയിരിക്കുന്നവൻ ശോഭയിൽ ചാരി ഇരുന്ന് കാലിന്റെ മേൽ കാലിംഗ് അവന്റെ പേര് മുത്തഖി എന്ന മത്തെ മുത്തഖി രണ്ട് വ്യത്യാസമുണ്ട് പട്ടിന്റെ കാഫിന്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ദീനിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും പറഞ്ഞ് ഭയങ്കര ഉഷാറാ സ്വന്തം കാര്യം വരുമ്പോ മെല്ലെ അങ്ങോട്ട് മാറ്റി വെക്കാം പരിശുദ്ധ ഖുർആൻ സംസ്കാരത്തെ ലോകത്ത് പഠിപ്പിച്ചുവെങ്കിൽ സാമ്പത്തിക വിശുദ്ധി പരസ്യമായി പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ് ഖുർആൻ നല്ലത് സമ്പാദിച്ച് നല്ലത് തിന്നണം തീറ്റിക്കണം കൊടുക്കണം കുടിപ്പിക്കണം ഇതൊക്കെ പഠിപ്പിച്ച് ഖുർആൻ പക്ഷെ നല്ലത് സമ്പാദിക്കുന്ന വിഷയം വരുമ്പോൾ നമ്മൾ ആകെ ഇടങ്ങറായി പോകും അപ്പൊ നമ്മൾ തഖ്വ അല്പം മാറ്റി വെക്കും എന്നിട്ടൊരു മുടൻ ന്യായം അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ ഉസ്താദേ ഈ ഉസ്താദിനോട് ചോദിക്കുന്ന ഏട്ടാ ഉസ്താദായിരിക്കും അല്ലാഹ് ഇതൊക്കെ സൃഷ്ടിച്ചതൊക്കെ ഈ ഉസ്താദാണ് കാരണം നാളെ ഇനി ഇവരൊക്കെ ശിക്ഷിക്കേണ്ടത് ഈ ഉസ്താദാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ ഉസ്താദേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അതല്ലേ വരുന്നുണ്ട് ഞാനാണ് ഖാലിക്ക് ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖ് എന്നോട് ചോദിക്കുന്നത് പോലെ ഏ മൗലിയാരോട് ചോദിക്കുന്ന പോലെ തന്നെ സാധാരണക്കാരാ നീ ഞാനും എല്ലാം ഒരേ പട്ടികയിൽ അവിടെ ആഖിറത്തിൽ ചോദിക്കേണ്ട ചോദ്യം അള്ളാഹുവിനോടാണ് നമ്മളോടല്ലല്ലോ ചോദിക്കേണ്ടത് അള്ളാഹു നമുക്ക് നിയമങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവന് സ്വർഗമാണ് അതാണ് അല്ലാഹ് പറയുന്നത് وما كنا معذبين حتى نبعث رسولا
ആരൊരാള് പരിശുദ്ധ ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ആ ഖുർആനിന്റെ പാതയെ പിൻപറ്റി ആ ഖുർആനിന്റെ നിയമങ്ങളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ അതവന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മയ്ക്ക് അത് തന്നെ മതിയായതാണ്, അത് തന്നെ കാരണമാണ്. ദുനിയാവിലും അവന് രക്ഷയാണ്, ആഖിറത്തിലും അവന് രക്ഷയാണ്. മറിച്ച് ആരൊരാള് സ്വന്തം കാര്യം വരുമ്പോ, ജീവിതത്തിന്റെ സ്വന്തം വിഷയം വരുമ്പോ, അവന്റെ ആഭ്യന്തര പ്രശ്നം വരുമ്പോ, അള്ളാഹുവിനെ മതിമറന്ന് ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി പരിശുദ്ധ ഖുർആനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പാശ്ചാത്യൻ സംസ്കാരത്തെ തന്റെ ജീവിതത്തിലേക്ക് കടമെടുക്കുന്നുവോ, അത് അവനെ തന്നെ പിഴപ്പിച്ചതായി. അള്ളാഹ്ക്ക് ഒരു കാര്യവും ഒരു പ്രശ്നവുമില്ല, അത് അവനെ തന്നെ നാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത്രേ നിനക്കാണെങ്കിൽ സീർച്ചോ, നീ പഴിച്ചു പോയാൽ നിനക്ക് തന്നെ നാശം. ഖുർആന്റെ എത്ര നല്ല ശൈലിയല്ലേ, ആരെയും ഖുർആൻ നിർബന്ധിക്കുന്നില്ല, ഒരു കാര്യവും അടിച്ചേൽപ്പിക്കുന്നില്ല. അങ്ങനെ ചെയ്യടോ ഇങ്ങനെ ചെയ്യടോ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നും അള്ളാഹിക്കില്ലല്ലോ. എന്തിനാ അടിച്ചേൽപ്പിക്കുന്നത്? ആരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അള്ളാഹു അതിന് ശക്തം വ്യക്തമായി കഴിഞ്ഞു. قد تبين الرشد من الغي എല്ലാവിധ അശുദ്ധിയിൽ നിന്നും എല്ലാവിധ മിഥ്യയിൽ നിന്നും എല്ലാവിധ അനാചാരത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ഇതാ സത്യം വെളിപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുന്നിൽ സത്യം ഇതാ അള്ളാഹു അറിയിച്ചു തന്നിരിക്കെ ആ ഖുർആനിന്റെ വഴികളെ നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പാശം മുറിഞ്ഞു പോവുകയില്ല. നിങ്ങൾ പിടിച്ചത് നല്ല വടത്തിലാണ്, വടത്തിലാണ്, സാധാരണ കയറിന്റെ വടല്ല. പിന്നെ നല്ല എന്താ പറയാ, ഇപ്പൊ കമ്പിയൊക്കെയാണല്ലോ ഭയങ്കര വടം, അല്ലെ ക്രെയിൻ ഉപയോഗിക്കുന്ന വടം, ആ നല്ല അതിലാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഒരിക്കലും പൊട്ടിപ്പോല, ധൈര്യമായിട്ട് പറഞ്ഞോളി. തകർന്നു പോവുകയില്ല, തകർന്നു പോവുകയില്ല. അതുകൊണ്ട് ആരെ അള്ളാഹ് നിർബന്ധിക്കുന്നില്ല. ഇസ്ലാം ഇപ്പൊ നമ്മളിപ്പോ മുസ്ലിമുകളായി എല്ലാരും ഇപ്പൊ മതപരിവർത്തന നിരോധന ബില്ല് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ പാസ്സാക്കി ചെല്ലുന്നു, എല്ലാരും മുസ്ലിങ്ങളാവും മുസ്ലിങ്ങളാവും. ഇത് എത്ര ബില്ല് പാസ്സാക്കിയാലും ഇസ്ലാം മതം സ്വീകരിക്കേണ്ടോ ഇസ്ലാം മതം സ്വീകരിക്കും, അത് വിഷയം വരെ. പക്ഷേ ആരെയും നിർബന്ധിപ്പിക്കാൻ, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ. ആരെ അടിച്ചേൽപ്പിക്കാനും പഠിപ്പിക്കുന്നില്ല. കാരണം അത് അബൗദീകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ് ഖുർആൻ. ആ ലോകത്ത് വെച്ച് ഞാൻ അവനെ കണ്ടോളാം, ഇപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടുവിടുകയാണ്. نولي ما تولى ونصله جهنم وساءت مصيرا ومن تولى فما أرسلناك عليك حفيظا نبيه قل الحق من ربكم فما شاء فليؤمن وما شاء فليكفر നബിയേ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ, നിയമങ്ങളെ, അതിന്റെ താക്കീതുകളെ, മുന്നറിയിപ്പുകളെ, പ്രവചനങ്ങളെ, സന്തോഷ വർത്തമാനങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കൂ നബിയേ. ആർക്കാണോ അതിനോട് താല്പര്യം അവൻ അത് സ്വീകരിച്ചു കൊള്ളട്ടെ നബിയേ. ആരാണോ ആ ഖുർആനിനെ കേട്ടിട്ട് പുറംതിരിഞ്ഞ് നടക്കുന്നത് അവൻ നശിച്ചു പോകട്ടെ നബിയേ. അവന്റെ കാര്യത്തിൽ നബിയേ അവന്റെ സംരക്ഷകനായി നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല. പോട്ടെ നബിയേ, പോട്ടെ നബിയേ. ഖുർആനിനെ വിശ്വസിക്കുന്നവരെ പിടിക്കണേ, അവർക്ക് വഴികാട്ടിയാകണമേ, അവർക്ക് പ്രബോധനം ചെയ്യണമേ, അവരെ സന്മാർഗത്തിന്റെ വഴികളിലേക്ക് തെളിച്ചു കൊണ്ടുപോകണമേ. വമൻ തവല്ല, ഈ ഖുർആനിന്റെ ആയത്തുകൾ മുഴുവനും കേട്ടിട്ട് അത് പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട്
ഉൾക്കൊള്ളാതെ വീണ്ടും പഴയ പാശ്ചാത്യൻ ശൈലിയിലേക്ക് പോകുന്നു. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നബിയെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. ഖുർആനെ കൊണ്ട് പഠിക്കുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, പക്ഷെ വീണ്ടും മറ്റുള്ള കുഴലി വെച്ച എന്താ പറയാ വാല് പോലെയാണ്. ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, എല്ലാ വാതിലും വരുന്നു, ഖുർആനിന്റെ എന്താ പറയാ സൂറത്ത് യാസീനെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടിട്ടുണ്ട്, വണ്ടിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, തവക്കൽത്തു അലല്ലാന്ന് ആയത്തെ കുറിച്ച് സീഡിക്കാത്തിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ടയറിനകത്തും കൂടെ കൊളുത്തി വിടും, എല്ലാ സംഭവം. പക്ഷേ മാഫി ഫൈദ, ഉമ്മത്തിനൊരു ഗുണം ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഖുർആൻ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അല്ലേ. കാർ എടുത്ത് വെച്ചോ, വണ്ടി എടുത്ത് വെച്ചോ, വണ്ടിയുടെ സീഡിക്കകത്ത് ഒരു സീഡി കറക്കിയിട്ട് ആയത്തെ കുറിച്ച് ഇങ്ങനെ തിരിച്ചും കറക്കിയും മറിച്ചും ഒക്കെ ഇട്ടിരിക്കുന്നതാണ് ഫുള്ളായിട്ട് സീഡി. കുറച്ചാൾ കഴിയുമ്പോൾ ആ സീഡിയുടെ പകുതി കളറൊക്കെ പോകുമ്പോൾ എടുത്ത് ഒരൊറ്റ എറിയാണ് ഷൂ, ഒരൊറ്റ എറിയുമ്പോൾ എന്താ ട്രൈനേജിലായിട്ടായിരിക്കും വലിച്ചെറിയുന്നത്. ഏതാ പോയി വീഴുന്നത്? സൂർ ആയത്തെ കുറിച്ച്, ആയത്തുകളുടെ നേതാവിനെ ഇവൻ വലിച്ചെറിയുന്നത് കണ്ടില്ലേ, മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് ഒരൊറ്റ എറി. കാറിൽ കിടക്കുമ്പോ അയൽകാരി പെണ്ണും പിടിച്ച് തിരിച്ചു നോക്കും, നിഫാസുകാരി പെണ്ണും തിരിച്ചു നോക്കും, ജനാബത്തുകാരനും പിടിക്കും, ജനാബത്തുകാരിയും പിടിക്കും, ചെറിയ അശുദ്ധിക്കാരനും പിടിക്കും, വലിയ അശുദ്ധിക്കാരനും പിടിക്കും, എല്ലാം തിരിച്ചു നോക്കും. പരിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളല്ലേ, പരിശുദ്ധ ഖുർആനിന്റെ ഹർഫുകളല്ലേ, നമ്മൾ അതിനോട് ആദരവ് കാണിക്കണ്ടേ? ലായ മസോഹോ, നിങ്ങൾ ആ ഖുർആനിൽ തുടരുതേ, തുടരുതേ പരിശുദ്ധ ഖുർആൻ. ആദരവുകൾ നമ്മൾ അതിനോട് കാണിക്കണം. പരിശുദ്ധ ഖുർആനോട് ആദരവ് കാണിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഖുർആൻ എടുത്തു ഓ എന്നെ തുടരുതെന്നല്ല പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു സാധനത്തിൽ പൊതിഞ്ഞ് ഒരു റൈഹാൽ ഉണ്ടാക്കി അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ട് നല്ലൊരു അലമാരിക്കകത്ത് വെച്ച് രണ്ട് തിരിയും കത്തിച്ച് അവിടെ തന്നെ തുടരല്ലേ. അല്ലാഹ് ആദരിച്ച സഹനാണ്, അതാണ് അതിന്റെ ആദരവ്. അതാണോ അതിന്റെ ആദരവ്? ഖുർആനകത്തുള്ള സംഭവങ്ങൾ നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, ചിന്തിക്കണം, ചിന്തിപ്പിക്കണം. അതാണ് ഖുർആൻ, അതാണ് പരിശുദ്ധ ഖുർആൻ. ആരും പഠിച്ചു പോകൂല, പരിശുദ്ധ ഖുർആൻ പഠിച്ചവരാരും പഠിച്ചു പോകൂല. ഖുർആനിന്റെ മഹത്വം, ഖുർആനിന്റെ ഗാംഭീര്യം, ഖുർആനിന്റെ പ്രൗഢി, ഖുർആനിന്റെ വില, അതിന്റെ വലിപ്പം, അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ അഹ്സാബിൽ ആയത്തുൽ നമുക്ക് പഠിപ്പിച്ചു, ആകാശങ്ങളോടും ഭൂമികളോടും പർവ്വതങ്ങളോടും ഈ ഖുർആൻ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചു. ആ സാധനങ്ങൾ മുഴുവനും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ല അല്ലാഹ്. ലോകത്തുള്ള 600 കോടിയോളം വരുന്ന മനുഷ്യ മക്കളെയും അവർക്ക് ആവശ്യമായ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും എല്ലാം വഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവിശാലമായ ഭൂമിയുണ്ടല്ലോ. ഈ ഭൂമിയോട് അള്ളാഹു ചോദിക്കുകയാണ്, ഭൂമിയെ ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് നിനക്ക് കഴിയുമോ, നിനക്ക് കഴിയുമോ? ഈ ഭൂമിയോട് ചോദിക്കുന്നു, ഈ ഭൂമിയോട് ചോദിക്കുന്നു. നമ്മുടെ ബഹുനില കെട്ടിടങ്ങൾ, 100 നില കെട്ടിടങ്ങൾ, 200 നില കെട്ടിടങ്ങൾ എല്ലാം ഈ ഭൂമി താങ്ങി നിർത്തിയിരിക്കുകയാണ്. മെല്ലെ ഒന്ന് കുലുങ്ങിയാൽ മതി മൊത്തത്തിൽ പോകും. ഇപ്പൊ ഈ സ്റ്റേജ് ഭൂമി താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഭൂമി അങ്ങനെ മണ്ണങ്ങാണ്ട് താഴോട്ട് പോയാൽ നമ്മളെല്ലാം താഴോട്ട് ലിഫ്റ്റ് ഇറങ്ങി പോകുന്ന പോലെ മറ്റേ അങ്ങ് പോകും. എല്ലാം ഭൂമി നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ ആകാശം, ഈ ആകാശത്തിലുള്ള എന്തെല്ലാം നന്മകളാണ് അള്ളാഹു നമുക്ക് ഇറക്കി തരുന്നത് ഭൂമിയിലേക്ക്, എല്ലാം ഗുണങ്ങളാണ്. ഇത്ര വലിയ വിശാലമായ ആകാശം, എവിടേക്ക് കണ്ണെത്തി, എവിടെ എത്തിപ്പെടാൻ കഴിയും, എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, എന്തെല്ലാം സംഭവങ്ങളാണ് ഈ അനന്ത വിശാലമായ ആകാശത്തിന്റെ വിഹായസിലൂടെ സഞ്ചരിക്കുന്നത്, നടക്കുന്നതൊക്കെ, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ആകാശത്തെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ ചോദിച്ചത്, ഏ ആകാശമേ, ഈ ഖുർആൻ എന്ന അമാനത്തെ ഏറ്റെടുക്കാൻ കഴിയോ? إِنَّا عَرَضْنَا الْأَمَانَةَ عَلَى السَّمَاوَاتِ وَالْأَرْضِ وَالْجِبَالِ فَأَبَيْنَا أَنْ يَحْمِلْنَهَا وَأَشْفَقْنَ مِنْهَا. പരിശുദ്ധ ഖുർആൻ നമ്മോട് അവതരിപ്പിച്ചു തരുന്ന സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കിക്കോ, മനസ്സിലാക്കിക്കോ. ഒരു 10 കിലോ അരി നമുക്ക് സ്വന്തമായി പിടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് കഴിവില്ല. 10 കിലോ അരിയോ 15 കിലോ പാണ്ടക്കെട്ടോ തലയിൽ ചുമന്നുകൊണ്ട് പോകാൻ നമുക്ക് സാധ്യമല്ലാത്ത നമുക്ക് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ആകാശങ്ങളെ, ഭൂമികളെ, ഏ പർവ്വത സാനുക്കളെ, ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്തെ ഏറ്റെടുക്കാൻ കഴിയുമോ?
illa rabbe ad etedukkan njangalkku kazhiyilla allah visammadam prakadippikkayanu washfaqna minha ad gauravamulladanu ad bharameriyadanu ad bharicha chumadalaya ad etedukkan njangale kondu kazhiyilla allah kazhiyilla allah ee pravisalamaya bhoomi parayukayanu galangalakkane galangalakkane million ganakkane trillion ganakkane മാലിന്യങ്ങളെ സ്വീകരിക്കുന്ന ഈ ഭൂമി പറയുകയാണ് കോടിക്കണക്കിന് ജനങ്ങളെ സ്വീകരിക്കുന്ന ഭൂമി പറയുകയാണ് അമ്പര ചുംബികളായ കോട്ടകൊത്തളങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ഭൂമി പറയുകയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് സാധ്യമല്ല ഈ ഖുർആൻ ഏറ്റെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അല്ലാ അതിന്റെ വലിപ്പമല്ല അതിന്റെ ഭാരമല്ല ആ ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ അതിന്റെ ഉള്ളടക്കങ്ങൾ ഉണ്ടല്ലോ അതിന്റെ അർത്ഥങ്ങൾ ഉണ്ടല്ലോ അതിന്റെ പദങ്ങൾ ഉണ്ടല്ലോ അതിന്റെ ആശയങ്ങൾ ഉണ്ടല്ലോ ആ ആശയങ്ങൾ അനുസരിച്ച് നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല പടച്ച റബ്ബേ അത് നീ മറ്റേതോ നിന്റെ സൃഷ്ടികൾക്ക് നൽകണേ അല്ലാ പടച്ച തമ്പുരാൻ ഇതാ എന്നോടും നിങ്ങളോടും ഈ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഏറ്റെടുക്കാൻ പറ്റുമോ ലോകത്തിന്റെ പിതാവായ ആദൻ നബി അലൈഹിസ്സലാം ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ് യാ ആദമോ ഏ ആദമേ ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്തുണ്ടല്ലോ ആകാശഭൂമികളോട് പർവ്വത സാനുക്കളോട് ഞാൻ ചോദിച്ചപ്പോ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ അമാനത്തുണ്ടല്ലോ ഹൽ അന്ത ആഖിറും ബിമാ ഫീഹാ യാ ആദമോ ഏ ആദമേ നിനക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുമോ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ് വമാ ഫീഹാ യാ റബ്ബോ പടച്ചവനെ അതിൽ എന്ത് ആദർശമാണുള്ളത് അതിന്റെ ലക്ഷ്യമെന്താ അതിന്റെ യാഥാർത്ഥ്യം എന്താ അത് ഏറ്റെടുത്താൽ അതുകൊണ്ടുള്ള ഗുണമെന്താ അത് തിരസ്കരിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താ അല്ലാഹുവിനോട് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി പറയുകയാണ് ഇന്ന ഹുസൈന ജൂസീത വ ഇന്ന സഅതഉ ഖിബത ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് നീ മുന്നോട്ട് ഉദ്യമിച്ചാൽ മുന്നോട്ട് നടന്നാൽ നിന്റെ ജീവിതവും ഖുർആനുമായി ബന്ധമുള്ളതായി മാറിയാൽ അതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് നല്ല കൂലി നൽകുമത്രേ ആ ഖുർആനിന്റെ വഴികളെ തെറ്റിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴികളെ മറന്നുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ ദീനിനെ മാറ്റി ഉരയ്ക്കാൻ നീ തയ്യാറായാൽ ഓ ഖിബത അതിന്റെ പേരിൽ നീ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ ഏൽപ്പിച്ചതെങ്കിൽ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആമാനത്തെ ഏറ്റെടുക്കുകയാണ് അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വഹമലഹൽ ഇൻസാൻ പർവ്വതങ്ങളോ ഭൂമികളോ പക്ഷിപറവാദികളോ അല്ലാഹുവിന്റെ മറ്റ് സൃഷ്ടി വൈഭവങ്ങളോ ആകാശലോകങ്ങളോ ഏറ്റെടുക്കാത്ത ഖുർആൻ വഹമലഹൽ ഇൻസാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന 600 കോടി ജനതയാണ് ആ ഖുർആൻ ഏറ്റെടുത്തത് പരിശുദ്ധ ഖുർആൻ ഭൂമിക്കോ ആകാശത്തിനോ പറ്റുന്നില്ല അത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല അത്രയ്ക്കും ഗൗരവമുള്ള വിഷയം അതിന്റെ വലിപ്പമല്ല അതിനകത്തുള്ള സംഭവം വലിപ്പമുള്ളതാണ് അത് സംഭവം വലുതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും ചിലപ്പോ കോടികളിട്ട് ബിസിനസ് ചെയ്യുന്ന സഹോദരനോട് പലിശയ്ക്ക് പണമെടുത്ത് നീ കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമസ്കാരക്കാരനായ മുസൽമാൻ അത് ഇഷ്ടപ്പെടുകയില്ല കോടിക്കണക്കിന് ബിസിനസ് എടുത്തിട്ട് അത് ഉസ്താദെ അത് പിന്നെ ഗവൺമെന്റിന് കണക്കാണ് പിന്നെ ഗവൺമെന്റ് കണക്ക് കാണിക്കണ്ടേ അത് പിന്നെ വെട്ടിപ്പല്ലേ അത് പിന്നെ വിഷയം വേറെ മാറൂലേ അങ്ങനെ പിന്നെ വരുന്ന വിഷയം വേറെ മാറൂലേ ചർച്ച വേറെ പോവൂലേ അങ്ങനെയൊക്കെ കണ്ടു പോവൂലേ അപ്പൊ നിങ്ങൾക്ക് നിസ്കാരം ഇബാദത്തുണ്ട് അല്ലാഹു നമ്മൾ ധരിക്കുന്ന എന്താ ഇപ്പൊ നിസ്കരിച്ച് ഇബാദത്തിൽ നോമ്പും പിടിച്ച് പട്ടിണിങ്ങളെ നീത്തപ്പഴവും കാരക്കായും സംസം വെള്ളം കുടിച്ച് വല്ലപ്പോഴും ഉംറായും വർഷം തോറും ഹജ്ജും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിച്ചാൽ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാന്നുള്ളതാണ് നമ്മുടെ നിങ്ങളുടെ ലക്ഷ്യം തോർത്ത് നനച്ച് തോളിലിട്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി പെട്ടെന്ന് നടക്കുന്ന സംഭവം പെട്ടെന്ന് നടക്കും
സ്വന്തം വിഷയത്തിൽ ഖുർആനിനെ ഭയപ്പെടണം, ഖുർആനിന്റെ നിയമങ്ങളെ നാം ഭയപ്പെടണം. അല്ലെങ്കിൽ പിന്നെ ഖുർആൻ ഇത്ര ഗൗരവത്തോടു കൂടി നമ്മളോട് പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മളെ അറിയിക്കുന്നത്. ഓരോരോ നിയമങ്ങൾ അത് നമ്മുടെ സ്വന്തം നാവ് കൊണ്ട് വളച്ചൊടിക്കാനുള്ളതല്ല, അല്ലാഹു അവിടെ നമുക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിരുന്നു. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب നിന്റെ നാവ് വഴങ്ങുന്നതനുസരിച്ച് ഇത് ഹറാമാണ് ഇത് ഹലാലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ നിന്റെ നാവ് നീ പ്രയോഗിക്കരുതേ പ്രയോഗിക്കരുതേ. അത് അല്ലാഹുവിനോട് അപരാധം പറയുന്നതിന് തുല്യമാറാം. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് തൗബ ചെയ്താൽ മതി, അതൊക്കെ അങ്ങോട്ട് ശരിയാവും. നല്ല കാര്യം. ആരർത്താൽ എന്താ? ഇപ്പൊ ആരർത്താൽ എന്താ? ബിസ്മില്ലാഹി തിന്നാ പോരെ, തിന്നുമ്പോ ബിസ്മില്ലാഹി തിന്നണം. കൊള്ളാം, നല്ല കാര്യം. ബിസ്മില്ലാഹി കള്ളു കുടിച്ചാലും നല്ല, ഇരുന്നു കൊണ്ട് കുടിച്ച കുറച്ചുകൂടെ സുന്നത്ത് കൊടു. മൂന്ന് മുടക്കായിട്ട് കുടിച്ചാൽ ഏറ്റവും വലിയ സുന്നത്ത്. കിബിലയ്ക്ക് നേരെ ഇരുന്നാൽ അതും വലിയ ഖൈറായി. കുടിക്കുന്ന സാധനം എന്താ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് കുടിക്കുന്ന സാധനം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യന്മാർ സ്വന്തമായിട്ട് അങ്ങോട്ട് അഭിപ്രായം ഉണ്ടാക്കി, ദീനുണ്ടാക്കി സ്വന്തമായിട്ട് അങ്ങോട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേ പോവല്ലേ. ഓരോരുത്തരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകും. അത് ഹലാൽ, സ്വന്തം ആവശ്യം വരും. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇവിടെ വരുമ്പോ നമുക്ക് കയ്പാവും. കയ്പ് സംഭവം കൈക്കും, സംഭവം കൈക്കും, സംഭവം കൈക്കും. നിസ്കാരിക്ക് നിസ്കാരത്തിന് ഒന്നാമത്തെ സഫൽ മെമ്പറിന്റെ അരികിലാ, തൊട്ടടുത്ത് മെഹ്റാബിന്റെ അടുത്ത് ഇമാമിന്റെ തൊട്ട് പിന്നാലെയാ. സംഭവം കരടി തന്നെയാണ്. ഇടപാടുകളും പലിശകളും കൊടുക്കലും വാങ്ങലുകളിലും അള്ളാഹുവിനെ ഭയപ്പെടാതെ, ഖുർആനിന്റെ നിയമങ്ങളെ ഭയപ്പെടാതിരുന്നാൽ നമ്മുടെ ഇബാദത്തുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പുന്നാര ഹബീബായ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലയോ? നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കണമെങ്കിൽ സാമ്പത്തികമായ വിശുദ്ധി ഉണ്ടായിരിക്കണം. സാമ്പത്തിക വിശുദ്ധി ഇല്ലയോ, നിന്റെ ഇബാദത്തുകൾ അല്ലാഹുക്ക് വേണ്ടേ വേണ്ട. അതാണ് മുത്തഖീങ്ങളെ വിളിച്ചിട്ട് ഖുർആൻ പറയുന്നത്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. നമസ്കാരത്തിന് മുമ്പ് ആദ്യം നീ മനസ്സിലാക്കേണ്ടത് ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്, ഭൗതിക ലോകത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്. എന്റെ ഓരോ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്, അവനത് മനസ്സിലാക്കുന്നവനാണ്. ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഹലാലിന്റെ സമ്പാദ്യമല്ല എങ്കിൽ പടച്ച റബ്ബിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാ. എന്റെ സമ്പാദ്യത്തിൽ ഹറാമ് വന്നു പോയാൽ ഇബാദത്തുകൾക്ക് അത് കോട്ടമുണ്ടാക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അല്ലാഹ് കോടികൾ വരുമാനമുണ്ടായാലും ഹറാമ് തിന്നാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബേ. അവന്റെ വഴികാട്ടിയാണ് ഖുർആൻ. പിന്നെ അല്ല പറഞ്ഞത് നിസ്കാരം, പിന്നെ നിസ്കാരം പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യ ആഖിറത്തെ കുറിച്ച് വിശ്വസിച്ചിട്ട് റാഹത്താവും. പള്ളി ഭരിക്കുന്നവരെ കുറിച്ച് അല്ല പറഞ്ഞ എന്താ? ആദ്യം നിസ്കരിക്കാനല്ല അല്ല പറഞ്ഞത്. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലൂടെ ആരാണ് അല്ലാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ, ആരാണ് ആ പള്ളിയുടെ കസേരയിൽ ഇരിക്കേണ്ടവർ, ആരാണ് ആ പള്ളിയുടെ ഓരോരോ വസ്തുക്കളെ കുറിച്ചും മനസ്സിലാക്കേണ്ടവർ, പള്ളിയുടെ പരിവർത്ത പള്ളിയുടെ പരിപാലന സമിതി എന്ന് പറഞ്ഞിട്ട് ഭരണം നടത്തുന്നവരെ, ആദ്യമായി നിനക്ക് വേണ്ടത് നമസ്കാരമല്ല. നമസ്കാരം രണ്ടാമത്തെ ക്വാളിറ്റിയാണ്. ഒന്നാമത്തെ ക്വാളിറ്റി അല്ലാഹുവിനെ വിശ്വസിച്ച് പള്ളിക്കകത്ത് കയറിയിരുന്ന് ഭരണം നടത്തുന്നവരോട് പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ നൽകുന്ന മുന്നറിയിപ്പ് അറിയുവോ? ആമന ബില്ലാഹി. ആദ്യം ആരാണടാ നിന്റെ റബ്ബ്? ആർക്ക്
വേണ്ടിയാണടാ ഈ പള്ളി പണിതത്. ഈ പള്ളിയുടെ ഏതൊരു ഖിബ്ലക്ക് നേരെ നിന്ന് നമസ്കരിക്കുമ്പോ ആദ്യമായി ഉച്ചരിക്കുന്ന വാക്ക് ആരുടെ വാക്കാണ്? ആ നമസ്കാരം എന്തിനു വേണ്ടിയാണ്? നമസ്കാരം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്? ഈ നമസ്കരിക്കുന്ന ഇതേ സഫിലല്ലേ നാളെ നിന്റെ മയ്യത്തും കൊണ്ടുവെക്കുന്നതെന്ന കാര്യം ഓർക്കേണ്ടത് ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, വല്യൗമിൽ ആഖിർ ആഖിറത്തെ കുറിച്ചും അബൗദീക ലോകത്തെ കുറിച്ചും വിശ്വാസമുള്ളവന് മാത്രമേ പള്ളിയുടെ കസേരയിൽ കയറിയിരിക്കാൻ അനുവാദമുള്ളൂ. ഇല്ലയോ നമസ്കാരത്തിന്റെ കുപ്പായം ധരിച്ച് കള്ളത്താളിയും വെച്ച് കേവലം ഒരു തൊപ്പിയും വെച്ച് പള്ളിക്കമ്മറ്റിയിൽ കയറിക്കോടി കാണിക്ക വഞ്ചിയിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് റോളി ചെയ്ത് തന്റെ കച്ചവടങ്ങൾക്ക് മോടി പിടിപ്പിച്ചിട്ട് പൊതുയോഗത്തിന്റെ സമയമാകുമ്പോ തന്റെ പെണ്ണിന്റെ പണ്ടവെടുത്ത് പണയപ്പെടുത്തിയിട്ട് പൈസ കൊണ്ട് പള്ളിക്കമ്മറ്റികൾ സ്വരൂപിക്കുകയും അടക്കി കൊടുക്കുന്നവനെ കുറിച്ച് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരമല്ല പള്ളിക്കാരന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടല്ലേ കമ്മറ്റിക്കാരിൽ പലരും നിസ്കാരമില്ലാത്തതുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതാല ജമാഅത്ത് പള്ളി ഭരിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് നിസ്കാരമല്ല. മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്ക്, ആഖിറത്തെ കുറിച്ച് വിശ്വസിക്ക്, പിന്നെ നിസ്കാരമില്ലാത്ത എത്ര പള്ളി കമ്മറ്റിക്കാർ നമ്മുടെ നാട്ടിലുണ്ട്? ജുമാക്ക് പോലും നിസ്കരിക്കാത്തവരില്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ ഒരു പരു വന്നു, കുരു വന്നു, മുഴ വന്നു, അങ്ങനെ വന്നു. ബാക്കി ഏതെല്ലാം സ്ഥലത്ത് ചാടിക്കേറാനും ഓടിക്കാറാനും ആരുടെ നെഞ്ചിലോട്ട് കയറാനും കാലിൽ കുരുവില്ല, മുഴയില്ല, ഒരു പ്രശ്നമില്ല. പള്ളിയുടെ മിനാർ മിമ്പറിലോട്ട്, പള്ളിയുടെ മുസല്ലയിലോട്ട് കാലെടുത്ത് ചവിട്ടുമ്പോഴാണ് കാലിന് പ്രശ്നം. അതുകൊണ്ട് നിസ്കാരമല്ലാന്ന് പറഞ്ഞത് ആദ്യം വിശ്വാസം വേണടോ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ നിസ്കരിക്കുള്ളൂ. വിശ്വാസം ഇല്ലാത്തവൻ എന്ത് നിസ്കാരം? അതാണ് അല്ലാഹ് പറഞ്ഞത്. മൻ ആമന ബില്ലാ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും, അവിടെ നമ്മൾ നിൽക്കേണ്ടി വരും. ഏ സഹോദരിമാരെ, അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം, അവിടെയാണ് നമ്മുടെ വിചാരണ നടക്കുക. ആ വിചാരണയുടെ ദിവസത്തിലാണ് ഞാൻ നല്ലവനാണോ, ഞാൻ ദുഷിച്ചവനാണോ, ഞാൻ മോശക്കാരനാണോ, ഞാൻ ശരിയായവനാണോ, എന്റെ കുടുംബം അല്ലാഹു ഇഷ്ടപ്പെട്ടതാണോ, എന്റെ കുടുംബിനിയെ അല്ലാഹു ഇഷ്ടപ്പെട്ടതാണോ. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കാണ്, മറുവിഭാഗം നരകത്തിലേക്കാണ്. അവിടെയാണ് വിധി തീർപ്പ് കൽപ്പിക്കുക. ആ ദിവസത്തെ ഭയപ്പെടുന്നവർക്കുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഖുർആൻ. കേവലം ഹത്ത ഓതാൻ വേണ്ടി മാത്രമുള്ളതല്ല, മനസ്സിലാക്കിക്കോ. നമ്മളിന്ന് ഖുർആൻ എടുക്കുന്നത് മരിച്ചവരുടെ അടുത്ത് പോയിരുന്നു ഓതാൻ വേണ്ടി മാത്രം, യാസീൻ ഓതാൻ വേണ്ടിയാ ഖുർആൻ എടുത്ത്. കറക്റ്റ്, നിങ്ങൾ ഏതെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഖുർആനെ ഇങ്ങനെ തുറന്നു നോക്ക്, കറക്റ്റ് എടുത്ത ഉടനെ ആദ്യം വരുന്ന യാസീനാ. കാരണം കറക്റ്റ് എടുത്ത് അതിങ്ങനെ പേപ്പറൊക്കെ മടങ്ങിയിരിക്കും. ചൂന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നറിയാം, വേറെ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല. ബാക്കിയുള്ള സൂറത്തുകളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ചത്ത് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ അതിനോട് ചേർന്ന് ഐസാണ് അല്ലേ, അതാണ് കൂടുതൽ കാണുന്നത്. ഖുർആൻ യാസീൻ അത് അഴുക്കു പിടിച്ചിരിക്കുക. ആ പേപ്പർ ഇങ്ങനെ കൈകൊണ്ട് തണ്ടി തേടി 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 ഖുർആൻ ഭയങ്കര മഹത്വല്ലേ. ഖുർആനോട് എത്ര വലിയ മഹത്വം. തുപ്പൽ വെച്ചിട്ട് ഇങ്ങനെ പറ്റി കൊടുക്ക എന്താ വൃത്തിയുടെ തുപ്പൽ. നമ്മുടെ ഭാര്യയുടെ തുപ്പല് ഭർത്താന്റെ മോന്തര് തേച്ചു കൊടുത്ത അടി കിട്ടും അപ്പോഴാ. പിന്നെ അള്ളായുടെ ഖുർആന്റെ തേച്ചു കൊടുക്ക. എന്താ മനുഷ്യന്മാരല്ലേ, ഖുർആനോടുള്ള മഹത്വം ഇതല്ലേ? ഇതല്ലേ ഖുർആനോടുള്ള മഹത്വം? ഖുർആനോടുള്ള മഹത്വം. ആഖിറത്തെ കുറിച്ച് വിശ്വാസമുള്ളവന് ഖുർആനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആഖിറത്തെ കുറിച്ച് വിശ്വാസമില്ലാത്തവന് ഖുർആന്റെ മൊത്തം ആയതോതി കൊടുത്താലും മാഫി ഫായിദ, ഒരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. ഇസ്ലാമിക് സ്പീച്ച് ടി വിയിലൂടെ കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ, ദുബായിലിരിക്കുന്ന സഹോദരങ്ങൾ, സൗദിയിലുള്ള സഹോദരങ്ങൾ, ലോകത്ത് എത്രയോ ഭാഗത്തിരുന്ന് ഈ കോമ്പാറയിൽ നടക്കുന്ന പ്രഭാഷണം വീക്ഷിക്കുന്ന പ്രവാസി സമൂഹമുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിനെ ഓതണേ, പഠിക്കണേ, ചിന്തിക്കണേ, ആ വഴികളിലൂടെ സഞ്ചരിക്കണമേ. അറബി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എത്ര വലിയ തണുപ്പായാലും എത്ര വലിയ ചൂടായാലും പ്രശ്നമില്ല. അവന് കൊടുക്കുന്ന കൂലി
അറുന്നൂറ് റിയാല് എഴുന്നൂറ് റിയാല് തന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി ഭാര്യ മക്കൾക്ക് വേണ്ടി കൊടും തണുപ്പ് സഹിക്കാൻ ഈ പ്രവാസികളെ തയ്യാറാകുമ്പോ ആ പ്രവാസിയെ നോക്കിയിട്ട് അള്ളാഹു പറയുകയാണ് തൂബാലിൽ ഖുറബാ നിന്റെ ഉജീനത്തിന് വേണ്ടി നിന്റെ അത്താണിക്ക് വേണ്ടി ഒരു പിടി ഭക്ഷണം നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിന്റെ കുടുംബങ്ങളെ അവഗണിച്ചിട്ട് വിദേശത്ത് കഴിയുന്നവനെ അവിടെ നീ മരിച്ചാൽ നിനക്ക് സന്തോഷ വർത്തമാനമാണ് സ്വർഗമാണ് സ്വർഗമാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കടങ്ങൾ വരുത്തിയിട്ട് തന്റെ ഭാര്യയെ മക്കളെ ഒഴിവാക്കിയിട്ട് ഇതാ മരുഭൂമിയുടെ മടിത്തട്ടില് വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ടല്ലോ അവർക്ക് സന്തോഷ വർത്തമാനം അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ അവിടെ മരിച്ചു പോയാൽ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് പക്ഷേ അവരോട് ഞാനൊന്ന് പറയട്ടെ ഈ പാവപ്പെട്ടവന്റെ പ്രഭാഷണം കേൾക്കുന്നവരാണ് സുബഹ് നമസ്കരിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകാറില്ലല്ലോ എത്രയോ രാത്രികളാണ് ടി വിയുടെ മുന്നിൽ നിങ്ങളുടെ സമയം കളയുന്നത് 12 മണിക്ക് കടയടച്ചിട്ട് വന്ന് 2 മണിക്കൂറോളം 3 മണിക്കൂറോളം ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ട് 3 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകലല്ലേ 8 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോ കുളിച്ചു ഒരുങ്ങിയിട്ട് കട്ടിലിന്റെ സൈഡിൽ പോയി മുസല്ലയിട്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഏ പ്രവാസികളെ വർഷങ്ങളോളം നിങ്ങൾ അവിടെ ജോലി ചെയ്താലും നിങ്ങളുടെ കടം തീരുകയില്ല കടം തീരുകയില്ല കാരണം ആർക്കും അവിടെ താല്പര്യം കൊടുക്കുന്നത് അറബിക്കാണ് അറബികൾക്കാണ് താല്പര്യം കൊടുക്കുന്നത് 5 മണിക്ക് ജോലിക്ക് പോണെന്ന് പറഞ്ഞാൽ കിടുകടാ വിറച്ചാലും ഇങ്ങനെ മൂടിക്കെട്ടി മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കണം ആരാന്നറിയില്ല അയലോക്കാരനായിരിക്കും പണ്ടാരം പിടിച്ച അറബിയമാരി തണുപ്പത്ത് വെച്ച ഈ നേരം വിളിക്കുന്ന സമയത്തും പോകണ്ട പോയിരിക്കാൻ പറ്റുമോ 500 റിയാൽ 600 റിയാൽ ജോലിക്കൊണ്ടി പോകും ഒരു വക്കത്ത് നിസ്കരിച്ചാൽ 27 ദർജ കൂലി തരാന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോ പരിശുദ്ധമായ പള്ളികളിൽ നമസ്കരിക്കാൻ ആളിനെ ഇല്ല കിട്ടാനില്ല ദുനിയാന് വേണ്ടി എന്താ അറബി പറയുന്ന മണി കറകറ കൃത്യം നിസ്കരിക്കാൻ വേണ്ടിട്ട് നമ്മളെ കൊണ്ട് തയ്യാറല്ല സാധ്യമല്ല പോയില്ലേ അള്ളാഹു പ്രവാസികൾക്ക് തൗഫീഖ് നൽകട്ടെ അവരെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരും സഹാബത്ത് നടന്ന മണ്ണിലാണ് അവർ ജോലി ചെയ്യുന്നത് അള്ളാഹുവെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ എങ്കിലും ഇത്രയും തിരക്കിനിടയിൽ എത്രയോ പ്രവാസികൾ കണ്ടോണ്ടിരിക്കുന്നു അതൊരു വലിയ കാര്യമല്ലേ എല്ലാരും സിനിമ കാണുമ്പോ കോമഡി കാണുമ്പോ ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ പരിപാടിയൊക്കെ കാണുമ്പോ എത്രയോ പാപപ്പെട്ട സഹോദരങ്ങൾ ദീൻ കേൾക്കാൻ ഇൽമു കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുള്ള ഗുണം മനസ്സിലായില്ലേ ഇപ്പൊ 80 ലക്ഷത്തോളം പേര് ഇപ്പൊ ഇസ്ലാമിക് സ്പീച്ച് ടി വി കണ്ടു അപ്പൊ ഇന്ന് ഒരാൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ സ്ഥാനം എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ലായിരിക്കും നടുവിന് വേദനയാണെന്ന് ദുആർക്കണം എന്ന് പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് ശിഫാ നൽകട്ടെ കളമശ്ശേരിയിലുള്ള ഒരു സഹോദരനാണ് വരണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ലൈവായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാമിക് സ്പീച്ച് ടി വി നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നോണ്ട് കിടന്നോണ്ട് കാണാം അൽഹംദുലില്ലാഹ് ഒക്കെ സന്തോഷമായി അപ്പൊ വരാൻ പറ്റാത്ത ആളുകൾക്ക് കാണാൻ പറ്റിയ ഒരു സന്ദേശമാണല്ലോ ഇത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇബാദുർ റഹ്മാൻ നല്ലൊരു പേരും വെച്ചിട്ട് അയാൾ ഇതിന്റെ പിറകെ ഇത് ബുക്ക് ഇങ്ങനെ നടക്കുന്നു ഇബാദുർ റഹ്മാൻ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ അപ്പൊ 70-80 ലക്ഷം പേർക്ക് കാണാനൊരു സൗകര്യം ഇപ്പൊ ഈ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ ചങ്ങാതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ ഈ പാവപ്പെട്ടവനും ഡോക്ടർ മൂസ കുഞ്ഞി ലേക് ഷോർ ഹോസ്പിറ്റലിലെ അതിവിദഗ്ധൻ ഹാർട്ടിന്റെ അതിവിദഗ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ ഇപ്പൊ അടുത്ത 3 മണിക്കൂർ സംസാരിച്ചപ്പോ കുറെ വിഷയങ്ങൾ ഇങ്ങനെ ഹാർട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു ഭയങ്കര വല്ലാത്ത വിഷയം അപ്പൊ എനിക്കപ്പോ അത് ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ട് അൽഹംദുലില്ലാ അദ്ദേഹത്തോട് കൂടി ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു എന്റെയും ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ ഫോട്ടോസുകളെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മുഴുവൻ കാണിച്ചു സാധാരണഗതിയിൽ ഓരോ വിങ് ഓരോ ഓപ്പറേഷന് ഓരോ സെക്ഷന് ഓരോരോ ഡോക്ടർമാരുടെ ഇതല്ല ശരീരത്തിൽ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് അയാള് കൊച്ചു 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത സാധാ സീതാ ഓപ്പറേഷൻ കുരുപൊട്ടിക്കലല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ നമ്മുടെ നെഞ്ച് നമ്മുടെ ഹൃദയം വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയം എടുത്തിട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക ഒരു 40 മിനിറ്റ് അതിനെ മയ്യത്താക്കുക മരിച്ചുപോയി സംഭവമാണ് അബൂബക്കറിനെ കൊണ്ട് കിടത്തിയ അള്ളാഹ് കാത്തിരിക്കട്ടെ ആർക്കും ഉണ്ടാകാതെ 40 മിനിറ്റത്തേക്ക് നമ്മുടെ റൂഹങ് എടുക്കുകയാണ് റൂഹില്ല ശരീരത്തില് 40 മിനിറ്റ് റൂഹില്ല അത് കൊണ്ടുപോയി മാറ്റി വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ആ റൂഹിനെ വീണ്ടും ആ 40 മിനിറ്റ് 1 സെക്കൻഡിൽ വീണ്ടും ആ റൂഹിട്ട് കൊടുക്കുക പറഞ്ഞ കാര്യ അപ്പൊ നമുക്ക് ഇത് ഇസ്ലാമായിട്ട് ബന്ധപ്പെടുത്തണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഓർക്കണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയിട്ട് സംസം കടറിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 5 പ്രാവശ്യം ഓപ്പൺ സർജറി ചെയ്ത് ഹൃദയം എടുത്തു വെളിയിൽ വെച്ചു ക്ലീൻ ചെയ്ത് ഇൽമു ഹിക്മത്തും ഒക്കെ നിറച്ചു വീണ്ടും എടുത്തു വെച്ചു അത് അന്ന് വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മൂസക്കുഞ്ഞിയെ പോലുള്ള ഡോക്ടർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ
ശരീരത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണം, നിങ്ങൾക്ക് ഞാൻ ചെയ്ത അനുഗ്രഹം എന്താ നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ വാൽവ് തകരാറാവണം, എന്നാലേ നമുക്ക് അതിന്റെ വില അറിയുള്ളൂ. ഇപ്പൊ അള്ളാ ഫ്രീ ആയിട്ട് തരുമ്പോ നമുക്ക് അതിന്റെ വില മനസ്സിലാവുന്നില്ല. വാൽവിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പറയും, പിന്നെ ഒരു 7.5 ലക്ഷം രൂപയാകും ഈ വാൽവ് ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് റെഡിയാക്കി വെക്കാൻ. അപ്പൊ അവൻ മനസ്സിലാക്കും, അള്ളാ നീ എനിക്ക് തന്ന ന്യാമത്ത് ഇത്രയ്ക്കും വലിയ കടുപ്പ് ഉള്ളതാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത്, ഇതുവരെയ്ക്കും ബോധ്യമായിട്ടില്ല. അള്ളാഹു നമ്മുടെ രോഗത്തെ ശിഫയാക്കട്ടെ. വാൽവിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട്, ഹാർട്ടിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കുഞ്ഞുമക്കളൊക്കെ ഈ വിനീതനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ഈ സമയത്ത് നീ ശിഫാ നൽകണേ പടച്ചവനെ, ശിഫാ നൽകണേ പടച്ചവനെ, ശിഫാ നൽകണേ പടച്ചവനെ. ഇന്ത്യയിൽ 3 ഡോക്ടർമാരാണ് ഇതേപോലുള്ള ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അതിൽ ഒരാളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലേ, 3 പേരെന്നല്ലേ പറഞ്ഞു. ഇന്ത്യയിൽ 3 പേരാണ് ഇങ്ങനെ ചെയ്യുന്നത്, മരിപ്പിക്കുക എന്നിട്ട് വീണ്ടും ജീവനിട്ട് കൊടുക്കുക. അപ്പൊ ഇതിൽ ഒരാളാണ്, അതിവിദഗ്ധനായ ഒരു മനുഷ്യ, സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, പോയിരുന്ന് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ ലോകത്തിന്റെ മുന്നിൽ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇസ്ലാമിന്റെ നിയമത്തിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുമ്പോ നമുക്കിത് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കണ്ടേ? സനുരീഹിം ആയാതിന ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അള്ളാഹുവിന്റെ ഖുർആനും അവന്റെ സന്ദേശങ്ങളും യാഥാർത്ഥ്യമാണ് എന്ന് ഈ ലോകത്തെ പഠിച്ചുകൊണ്ട്, ഈ ലോകത്തിന്റെ നിയമ സംവിധാനങ്ങളെ പഠിച്ചുകൊണ്ട്, ഈ ലോകത്തിന്റെ ഭൗതികതയുടെ അവസ്ഥകളെ മനസ്സിലാക്കി, ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി, ഇതിനെ മനസ്സിലാക്കാൻ കഴിവതെന്ന പടച്ച തമ്പുരാനെ, അവനെ നമിച്ചുകൊണ്ട്, അവനെ ചിന്തിച്ചുകൊണ്ട്, തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്താണ്, നിഅമത്തുകൾ എന്താണ് എന്ന് ഒരാൾ പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇതിൽ യാതൊരു അസത്യവുമില്ല, ഇതിൽ യാതൊരു കളങ്കവുമില്ല, ഇത് യഥാർത്ഥത്തിന്റെ വഴി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് അള്ളാഹു തആല മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെറിയ പയറ് പോലിരിക്കുന്ന കിഡ്നി, അതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചയാ. എത്ര ലിറ്റർ രക്തമാണ് അതിങ്ങനെ ശരിയാക്കിക്കൊണ്ടേയിരിക്കുന്നത്, കറക്കി കറക്കി കറക്കി. ആർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്? 5000 കിലോമീറ്ററോളം വരുന്ന നാഡി ഞരമ്പുകളാ ശരീരത്തിലൂടെ ഉള്ളത്. ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? 22,222 പ്രാവശ്യം ശ്വാസം വിടുന്നു. അത് ഒന്ന് സെറ്റി പോയാൽ മൊത്തം തീർന്നില്ലേ? ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് അള്ളാഹു തആല തന്നിരിക്കുന്ന ഈ ഹൃദയത്തിൽ എന്തെല്ലാം സംവിധാനങ്ങൾ സംഭവങ്ങൾ ഉണ്ട് എന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെയും ആ ഡോക്ടർ മൂസക്കുഞ്ഞി സാഹിബിന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇത് ഖുർആനിലൂടെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കണം. വർഷങ്ങളായി അദ്ദേഹം കൊതിച്ചിരുന്ന സത്യമാണ്. അദ്ദേഹം എത്രയോ, അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. ഒരു രോഗിയെ ഇത്രയും വലിയ ശസ്ത്രക്രിയ ചെയ്തിട്ട് 2 ദിവസം 3 ദിവസം 1 ആഴ്ച വരെ അങ്ങനെ തന്നെ ആ രോഗിയുടെ അടുത്ത് തന്നെ നിൽക്കും. എന്താ പ്രശ്നമുള്ള? വേറെ ആരെയും കൈകടത്തൂല, അത്രയ്ക്ക് ഉത്തരവാദിത്തം. നോമ്പ് പിടിച്ച സമയത്ത് ഓപ്പറേഷൻ ചെയ്തപ്പോ രാത്രി 10:30 വരെ നിന്ന് ഒരേ കാലിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തു. വെള്ളം കുടിക്കാൻ പറ്റൂല. ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് കുറച്ചൊക്കെ പഠിക്കാൻ പറ്റി. 8 തിയേറ്ററിന് അപ്പുറത്താണ് ഈ ഓപ്പറേഷൻ. അവിടെ വെള്ളമില്ല, കുടിക്കാനില്ല, തിന്നാനില്ല. അള്ളാ കാത്ത് മരിച്ചു പോയിരിക്കട്ടെ, വെള്ളം കുടിക്കാതെ മരിക്കാൻ പറ്റില്ല അതിനകത്ത് കിടന്നാൽ. അപ്പൊ അവിടെ പോയിരുന്ന് നോമ്പിന്റെ സമയത്ത് നോമ്പ് പിടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തത് രാത്രി 10:30. ഒരു സ്ഥലത്ത് 21 മണിക്കൂർ നിന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു. ഇതൊക്കെ കേട്ടപ്പോ പരിശുദ്ധ ഖുർആനിലൂടെ ഒക്കെ നമ്മളിന്ന് മനസ്സിലാക്കുമ്പോ മനുഷ്യന്റെ ആ ഒരു പ്രാണന് വേണ്ടിയിട്ട് നമ്മളോടുള്ള ഉത്തരവാദിത്വം, ഈ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്, അദ്ദേഹവും ഞാനുമായിട്ട് ഇൻഷാ അല്ലാ, ഞാൻ അദ്ദേഹം കാസർഗോട്ട് പറഞ്ഞു. ഞാൻ കാസർഗോട്ട് പോയപ്പോ ഞാൻ ഈ സംഭവമൊക്കെ നാട്ടുകാരടുത്ത് പറഞ്ഞു, അവർക്ക് വലിയ മതിപ്പായി പോയി. അപ്പൊ അദ്ദേഹവും ഇൻഷാ അല്ലാ ഈ പാവപ്പെട്ടവനുമായിട്ട് ഒരു വലിയൊരു പരിപാടി, ഖുർആനിലൂടെ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട ഓരോ അവയവങ്ങളെ കുറിച്ചും ഒന്ന് ചർച്ച ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുക ഇൻഷാ അല്ലാ. നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ എവിടെയും വെക്കാം. അപ്പൊ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ കടന്നാൽ നമുക്ക് കിട്ടാത്തതൊന്നുമില്ല. ഒരുപാട് 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 സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു നോക്കി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ ഖുർആനിന്റെ വഴികളെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു അതിന് തൗഫീക് തരട്ടെ. നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഖുർആൻ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പാവപ്പെട്ട ദരിദ്രനായ സഹാബത്ത് വന്നിട്ട് ചോദിച്ചില്ലേ, നബിയേ ഞങ്ങള് പട്ടിണിയിലാണ്, അർദ്ധ പട്ടിണിയിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് നൽകിയ ഉപദേശം എന്തെന്നറിയുവോ സമുദായമേ? എല്ലാ ദിവസവും ആരൊരാൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നുവോ അവന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു ദാരിദ്ര്യം എടുത്തു കളയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി.
സൂറത്തുൽ വാഖിയ ദിവസം പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. വലിയൊരു ഖൈറ, വലിയ സംഭവ അനുഭവ. ഈ പാവപ്പെട്ടവന് തന്നെ ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾക്കും എല്ലാ ദിവസവും മഗ്രിബ് കഴിഞ്ഞ് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. جاء رجل الى النبي صلى الله عليه وسلم فشكى وجع حلقه ഒരു ചെറുപ്പക്കാരനായ സഹാബി തൊണ്ടവേദനയുമായി തൊണ്ടയുടെ എന്തോ അസ്വസ്ഥതയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് വന്ന് പരാതിപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച മരുന്ന് എന്തെന്നറിയുമോ? അലൈക ബിതിലാവതിൽ ഖുർആൻ, ഖുർആൻ ഓതിക്കോ, ഖുർആൻ പാരായണം നടത്തിക്കോ, നിന്റെ ശാരീരികമായ രോഗങ്ങൾക്ക് പരിഹാരം അതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൊണ്ടയുടെ പ്രശ്നം മാറുമെന്ന് ഓതിക്കൊണ്ടേയിരിക്കണം. ഏത് രോഗങ്ങളുടെയും പരിഹാരം ആറ് ആയത്തുകളിലൂടെ, ആറ് ആയത്തുകളിലൂടെ. ബക്കറ്റ് ഒരു ഉണ്ടല്ലോ, തണുപ്പടിക്കുമ്പോ ചിലപ്പോ ആളുകൾക്ക് മാറുന്നുണ്ടോ? നമുക്ക് പിന്നെ തണുപ്പല്ല, ചൂടായിരിക്കും. മൊത്തത്തിൽ ചൂടാണല്ലോ. ആളുകൾക്ക് അവിടെ ഇങ്ങനെ തണുപ്പടിക്കുമ്പോ എങ്ങനെ? പരിശുദ്ധ ഖുർആന്റെ സദസ്സല്ലേ അൽഹംദുലില്ലാഹ്. റബീഉൽ മാസമൊക്കെ അല്ലേ, അല്പസമയം ദീനിന്റെ കാര്യം കേട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഇവിടെ ഇരിക്കാം. കുറച്ച് സമയം കൂടെ അൽഹംദുലില്ലാഹ് തൗഫീഖ് തട്ട ബർക്കത്തോടെ മൂന്ന് സലാത്ത് ചൊല്ലിക്ക് ഈമാനോടെ ഇഖ്ലാസോടെ മദീനയിലേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله سبحانه وتعالى صلاتنا حبيباي തങ്ങളുടെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുമാറാകട്ടെ. വിഷമങ്ങൾ മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു മുറാദുകൾ ഹാസിലാക്കി ഈ സ്ഥാപനത്തെയും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ മറ്റന്നാളെ ഈ വിനീതൻ എൻജിഒ ക്വാർട്ടേഴ്സ് പാലച്ചുവട് ഗ്രൗണ്ടിൽ മദീനയിലേക്കുള്ള പാത എന്ന വിഷയത്തെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നുണ്ട്. 4, 5, 6, 7, 8 അഞ്ച് ദിവസത്തെ പരിപാടിയാണ്. 4, 5 മുഹമ്മദ് ഷാഫി എം എ കായംകുളം, നല്ല പ്രഭാഷകനാണ്. 6, 7 മുഹമ്മദ് അഷ്റഫ് അഷ്റഫി പന്താവൂർ, അതും ഏറ്റവും നല്ല പ്രഭാഷകനാണ്. 8-ാമത്തെ ദിവസമാണ്. അതെല്ലാം കഴിഞ്ഞ കഴിഞ്ഞ സംഭവം അല്ലേ? നടന്നോണ്ടിരിക്കുന്ന 8-ാം തീയതി മറ്റന്നാളെ ഇൻഷാ അല്ലാ. ഈ പാവപ്പെട്ടവരാണ് ഇൻഷാ അല്ലാ. സൗകര്യം ഉള്ളവരൊക്കെ അങ്ങോട്ട് പോരെ, സൗകര്യം ഇല്ലാത്തവര് വീട്ടിലിരുന്ന്. നബിദിന പ്രഭാഷണം 14-1-14 ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കങ്ങരപ്പടിയിൽ ഹാഫിദ് ഇ പി അബൂബക്കർ ഖാസിം. ആ കാരുണ്യത്തിന് നബിദിന പ്രഭാഷണം കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാഹ് നല്ല പ്രഭാഷകനാണ് അദ്ദേഹം. നാളെയും കൂടെ ഇവിടെ പരിപാടി പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇന്ന് കുറച്ച് കവറൊക്കെ കൊടുത്ത പെണ്ണുങ്ങൾ നാളെ പൈസ കിട്ടുന്നുണ്ട് അറബി കോളേജിന് വേണ്ടിട്ട്. ബീവി ഖദീജ പുന്നത്തേരി മുസ്ലിം കൾച്ചറൽ ഫോറം സംഘടിത 3-ാം മതവിജ്ഞാന സദസ് ജനുവരി 17-18 വെള്ളി ശനി ഞായർ തീയതികളില്, അവിടെ 18-ാം തീയതി ഇ പി അബൂബക്കർ ഖാസിമി. നമസ്കാരം അവിടെ ഉണ്ടോ? എറണാകുളത്ത് നിന്ന് വിട്ടുപോകാൻ വഴിയൊന്നും ഇല്ല. മുസ്ലിം സ്ത്രീകളുടെ അടിയന്തര ശസ്ത്രക്രിയ, അടിയന്തര ശ്രദ്ധയ്ക്ക് ബഷീർ ഞാൻ വിചാരിച്ചു മുസ്ലിം സ്ത്രീകൾക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യണം. അടിയന്തര ശ്രദ്ധയ്ക്ക് കുന്നത്തേരി 18-ാം തീയതി നമസ്കാരം ലക്ഷ്യ 2-ാം ഭാഗം 18-ാം തീയതി കുന്നത്തേരി, 14-ാം തീയതി കങ്ങരപ്പടി നബിദിന പ്രഭാഷണം. കാരുണ്യത്തിന്റെ പ്രവാചകൻ നബിദങ്ങളുടെ ചെയ്ത കുറെ സംഭവങ്ങളും ജീവിതങ്ങളും ഒക്കെ ഇൻഷാല്ല പങ്കെടുക്കുവിൻ, സായുജ്യമടയുവൻ. ഇൽമിന്റെ സദസ്സുകളല്ലേ ദുനിയാവിന്റെ പിറകെ ഓടുമ്പോൾ ഇതേപോലുള്ള ഒരു തൗഫീഖ് വലിയ ഭാഗ്യമാണ്. വടക്കൻ ജില്ലയിലൊക്കെ 10,000-20,000 ഒരുമിച്ച് കൂടുക. അൽഹംദുലില്ലാഹ് ഇൽമ് കേൾക്കാൻ ആഗ്രഹിച്ച് 10 പേര് നന്നായി രക്ഷപ്പെട്ടില്ലേ? അൽഹംദുലില്ലാഹു തആല നമ്മളെല്ലാം നന്നാക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ, ഹിദായത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് എല്ലാവരും അങ്ങോട്ട് എഴുന്നേൽക്കുന്നവരൊക്കെ ചായ കുടിക്കാൻ പോവാണോ? അതോ നമ്മുടെ ഈ പരിശുദ്ധമായ ഈ ഇൽമിന്റെ സ്ഥാപനം അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ ഹുസൈൻ ഹാജി അൽഹംദുലില്ലാഹ് അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി നമ്മുടെ പള്ളിയിലൊക്കെ വന്നിട്ട്
ഇതിനെ കുറിച്ച് പറയുകയും ഒരു പ്രഭാഷണം നടത്തണം എന്നൊക്കെ പറയുകയും ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേര് വെച്ചിട്ട് പെൺകുട്ടികൾക്ക് അതല്ല വേണ്ടത്, പെൺമക്കൾക്കാണല്ലോ ഇന്ന് പഠിപ്പ് വേണ്ടത്, അവർക്കിന്ന് ഭൗതികം കൂടി അഭൗതികം കുറഞ്ഞുപോയി, അതാണ് ഈ പ്രശ്നം. ഭൗതികം ഇഷ്ടം പോലെ ഉണ്ട്, അൽഹംദുലില്ലാഹ്, അത് എവിടെയും കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് രണ്ടും കൂടെ യോജിപ്പിച്ച് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഈ വിനീതം കഴിഞ്ഞ ആഴ്ച തലശ്ശേരിയിൽ കല്യാണം, ഒരു കല്യാണത്തിന് വാളിന് പോയപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുന്നു, ഭയങ്കര പ്രൊട്ടക്ഷനിലൊരു കല്യാണം. എത്രയോ CCTV ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നു. പെണ്ണിന്റെ പിന്നാലെ ഉപ്പ, പെണ്ണ് അപ്പൂസിപ്പോയാലും ഉപ്പ വാതിലിൽ പോയി നിൽക്കും, പുറത്തോട്ടിറങ്ങിയാലും ഇവിടെ വാതിലിൽ നിൽക്കും, അങ്ങോട്ടിറങ്ങിയാലും പോലീസുകാരും പട്ടാളവും പ്രത്യേക ആളുകളെ എല്ലാം കൂടെ എത്രയോ ലക്ഷം രൂപ സപ്പോ എന്നെ ഈ പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി. നമ്മൾ ഓർത്ത് ഹൂർലിങ്ങളെ ആരോ അള്ളാഹു തആല മോളിൽ നയിച്ചിട്ടുണ്ടെന്ന്, ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി കല്യാണം നടത്തി. അള്ളാഹ് തൗഫീഖ് ചെയ്ത് രാത്രി 12:30 അവള് പോകേണ്ടത് പോയി, പോകേണ്ടത് പോകും. അതിന് എത്ര പേര് വന്നാലും അതൊക്കെ ഇരുന്നാലും സംഭവം അങ്ങനെ തന്നെയാണ്. ക്ലോസറ്റിനകത്തൂടെ കയറി പോയെന്നാ തോന്നുന്നത്, എതിലേക്കൂടെ കയറി പോയി. അള്ളാഹ് ഇത്രയും വലിയ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകേണ്ടത് പോയ രംഗം ആലോചിച്ച് നോക്കാൻ തിരികാരുണ്ടല്ലോ. അപ്പൊ അതാണ് സംഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇൽമിയായിട്ടുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ഇൽമിയായിട്ടുള്ള ബോധം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം എന്റെ നിങ്ങളുടെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട സൈനാർ സാഹിബ്, അദ്ദേഹം ഒരു 12 സെന്റ് സ്ഥലം അറിയാലോ, ഇവിടുത്തേക്ക് വില, എറണാകുളം ജില്ലയുടെ വിലയൊക്കെ അറിയാലോ. അദ്ദേഹം അത് സ്വന്തമായി കൊടുത്തു. ഇപ്പൊ അദ്ദേഹം അവിടെ ഒരു സ്ഥാപനം പണിതുകൊണ്ടിരിക്കുകയാണ്, അൽഹംദുലില്ലാ, അദ്ദേഹത്തിന്റെ സ്വന്തം പരിശ്രമത്താൽ. പക്ഷേ അത് ഒറ്റയ്ക്ക് നടത്തണമെന്നല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റുള്ളവരെയും കൂടെ കൂട്ടിച്ചേർത്ത് സന്തോഷത്തോടുകൂടി അൽഹംദുലില്ലാ സ്വന്തമായിട്ട് മാത്രമല്ലാതെ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വഹിച്ച് നാളെ ആഖിറത്തിൽ കൂലി കിട്ടണമെന്നുള്ള സദുദ്ദേശത്തോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിന് അദ്ദേഹം അതിന് കൂടുതൽ താല്പര്യം കാണിച്ചു തുടങ്ങി വെച്ചു എന്ന് മാത്രം. ബാക്കി എല്ലാവരും നമ്മളെ പോലുള്ളവരെല്ലാം അതിലും കൂടെ ഒന്ന് ഭാഗവാക്കാവുന്നത് നമുക്ക് നാളെ ആഖിറത്തിൽ കൂലി കിട്ടാൻ ഒരു കാരണമാകും. നമ്മുടെ മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ അത് കാരണമാകും. പരിശുദ്ധ ഖുർആൻ ലോകത്ത് വ്യാപിപ്പിക്കാൻ ഈ പരിശുദ്ധമായ സ്ഥാപനം അതൊരു കാരണമാകും. പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലേ, ഇൽമ കൊണ്ടല്ലേ ഇന്ന് ലോകം വളരുന്നത്. ഇന്ന് ഏത് വ്യക്തികളാകട്ടെ, ഏത് മനുഷ്യനാകട്ടെ, ഇന്ന് ഞങ്ങളെ പോലെ രാപ്പാടികളായി പ്രഭാഷണം നടത്തുന്നവരാകട്ടെ, ഖുർആനിന്റെ ഭക്ഷ്യസുന്ദരമായ ആയത്തുകൾ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രഭാഷകർ ഇന്ന് കേരളത്തിൽ വിലസുന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ആകത്തുക പരിശുദ്ധ ഖുർആനാ. എത്ര പ്രഭാഷണം നടത്തിയാൽ ഒരിക്കലും പോലും അസ്തമിച്ചു പോവുകയില്ല, വിഷയത്തിനൊരു ദൗർലഭ്യവുമില്ല. ഇഷ്ടം പോലെ വിഷയങ്ങൾ അടങ്ങിയ 114 അധ്യായങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ 6000-ൽ പരമായത്തുകൾ സൂക്തങ്ങൾ അടങ്ങിയ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളായാൽ പോലും അതിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. ആ ഖുർആനാണ് നമ്മുടെ വഴികാട്ടിയെങ്കിൽ നമ്മുടെ മക്കളും ആ ഖുർആൻ പഠിക്കട്ടെ, നമ്മുടെ ഭാര്യയും ഖുർആൻ പഠിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, നാളെ സ്വർഗത്തിലേക്ക് ഏതൊരു മാതാവോ ഏതൊരു പിതാവോ തന്റെ മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് തെളിച്ചു വിട്ടിട്ടുണ്ടോ, ആ മാതാപിതാക്കൾക്ക് താജ് എന്ന് പറയുന്ന കിരീടമാണ് അണിയിച്ചു കൊടുക്കുക. ആ മാതാപിതാക്കളുടെ വലത് കയ്യിലും ഇടത് കയ്യിലും കുഞ്ഞു മക്കൾ കടിച്ചു തൂങ്ങിക്കിടന്നിട്ട് ഹാഫിളികളായ ഹാഫിളാത്തുകളായ മക്കൾ അവരെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. വാപ്പായ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ, അപ്പോ സ്വർഗത്തിലേക്ക് പോകാൻ കൊണ്ടുപോകുന്നത് ആര്? മാതാപിതാക്കൾ മക്കളെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ. പരിശുദ്ധ ഖുർആൻ പഠിച്ച മക്കളാണെങ്കിൽ ഉപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു പോയാൽ ഓർക്കണേ ആ ഉപ്പാക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തി ഈസാല് സവാബ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നും ഈ വിനീതൻ ഒരു വീട്ടിൽ പോയി, ആ വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നു, ഉപ്പ മരിച്ചു ഉമ്മ മരിച്ചു, രണ്ട് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ സ്വത്തൊന്നുമില്ല, ഒരു 10 സെന്റോ 9 സെന്റോ, അതിന്റെ പേരില് തർക്കമാണ്, ചീത്ത വിളിയാണ്, പ്രശ്നമാണ്, ഉമ്മ മരിച്ചുപോയി ഉപ്പ മരിച്ചുപോയി 10 സെന്റ് സ്ഥലം. അപ്പൊ 100 ഏക്കർ ഉള്ളവന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഉമ്മയും ഉപ്പയും കബറിൽ കിടന്ന് വേദനിക്കുകയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, തുറലുൽ അമാലി അലല്ലാബായി ഫീ കുല്ലി ജുമാ. ഏ മാദാ
മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ, മാതാപിതാക്കൾ മരിച്ചുപോയതിനു ശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു നന്മയും ചെയ്യാതെ അവരെ നമുക്ക് വേണ്ടി സമ്പാദിച്ചു തന്ന സമ്പാദ്യത്തിൽ സുഖലോലുപരായി കഴിഞ്ഞുകൂടുന്ന പിഴച്ചുപോയ മക്കളെ, പിഴച്ചുപോയ മക്കളെ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളോട് നൽകുന്ന ഒരു ഉപദേശമാ. ഈ പാവപ്പെട്ടവനെ ദാ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ. മാലാകമാർ എല്ലാ വെള്ളിയാഴ്ച ദിവസവും മരിച്ചുപോയ മാതാപിതാക്കളുടെ മുന്നിൽ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കളുടെ കർമ്മങ്ങൾ കാട്ടിക്കൊടുക്കും അത്രേ. തുറലുൽ അഅമാലു അലൽ ആബായി ഫീ കുല്ലി ജുമാ. എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് മക്കളെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മലക്കുകൾ വെളിവാക്കി കൊടുക്കും അത്രേ. ഫയഫറഹൂന ബിഹസനാതിം. ആ മാതാപിതാക്കൾ മരിച്ചു കഴിയിൽ കബറിൽ കഴിയുമ്പോ ഭൂലോകത്ത് അധിവസിക്കുന്ന മക്കൾ സന്തോഷത്തോടെ ഖുർആൻ പാരായണ നടത്തുന്നവരാണ്, നന്മയുടെ വക്താക്കളാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, എല്ലാവരോടും ചിരിച്ചു സംസാരിക്കുന്നവരാണ്. ഇതുപോലുള്ള സുഹൃതങ്ങൾ ചെയ്താൽ ആ മാതാപിതാക്കൾ കബറിൽ കിടന്ന് സന്തോഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി വതസ്ദാദു വജൂഹും ബയാദം വൈശറാഖാ. ആ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ മക്കളുടെ നന്മകൾ കണ്ടുകൊണ്ട് ആ കബറിൽ കിടക്കുന്ന മാതാപിതാക്കളുടെ മുഖം പ്രസാദിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുകയാ, ഫത്തഖുല്ലാ ഫത്തഖുല്ലാ വലാ തൂദു മൗതാകും. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമേ, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമേ, അവനെ നിങ്ങൾ പേടിക്കണമേ. വലാ തൂദു മൗതാകും. നിങ്ങളുടെ മരിച്ചുപോയവരെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, വേദനിപ്പിക്കല്ലേ. അപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ആ ഉപ്പാന്റെ ഉമ്മാന്റെ കബറിലേക്ക് നമ്മൾ ചെയ്തു വെച്ചത് എന്താ? ആ മാതാപിതാക്കളുടെ കബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജാരിയായ സദഖ എന്താ? ബഹുമാനപ്പെട്ട ഹസൈന രഹാജി, ഞാൻ അയാളെ പുകഴ്ത്തുകയല്ല, ഈ വിനീതൻ ആരെയും പുകഴ്ത്തുകയുമില്ല. കോടിക്കണക്കിന് രൂപ തന്നാലും ഈ വിനീതൻ ഒരാളെ പൊക്കിപ്പറയുന്ന സ്വഭാവമില്ല. ഖുർആനിന്റെ വെളിച്ചത്തിൽ നിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിനക്ക് വല്ല നിഅമത്തുകൾ അല്ലാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ ഒന്ന് വിളിച്ചു പറഞ്ഞോ. അത് റിയാഅന് വേണ്ടിയല്ല, അത് പ്രൗഢിക്ക് വേണ്ടിയല്ല, അത് അഹംഭാവത്തിന്റെ പേരിലല്ല. അല്ലാഹു ഒരാൾക്ക് നൽകിയ സമ്പാദ്യത്തിന്റെ പേരിൽ ആ സമ്പാദ്യം കൊണ്ട് ആഖിറ രക്ഷപ്പെടണമെന്ന് ആരൊരാൾ ആഗ്രഹിക്കുന്നു, ആ കൊതിക്കുന്നവർക്ക് അതൊരു പാഠമാകാൻ വേണ്ടി നിന്റെ നിഅമത്തുകളെ നീ ഒന്ന് വിളിച്ചു പറഞ്ഞോ. ഈ പാവപ്പെട്ടവനോടൊപ്പം ഈ വിനീതൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഉസ്താദേ എനിക്ക് മാത്രമല്ല ആഖിറ വേണ്ടത്, സാധുക്കളായ മക്കൾക്കും വേണ്ടേ. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് ചോദിച്ചോ, ആരെങ്കിലും തരുന്നത് തരട്ടെ, ആരെങ്കിലും സഹായിക്കുന്നത് സഹായിക്കട്ടെ. പണത്തിന് വേണ്ടി ഒരു പ്രഭാഷണമല്ല, ഈ ദീനിന്റെ സ്ഥാപനത്തെ ലോകം അറിയണം, ജനങ്ങൾ അറിയണം. ഓരോ മാതാപിതാക്കളും തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയത്. എന്റെ സ്വന്തം പൈസ കൊണ്ട്, എന്റെ സ്വന്തം വസ്തുവിൽ ഞാൻ തുടങ്ങി വെച്ചത്. ഉസ്താദേ എന്റെ ഉപ്പാടെയും ഉമ്മാടെയും ആഖിറത്തിന് വേണ്ടിയാ, ആഖിറം വെളിച്ചമാകാൻ വേണ്ടിയാ, ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. രക്ഷപ്പെട്ടില്ലേ, രക്ഷപ്പെട്ടില്ലേ, ആ മാതാപിതാക്കളാ കബറിൽ കടന്ന് സന്തോഷിക്കുകയല്ലേ. എത്രയെത്ര കുഞ്ഞുമക്കളാ മദ്രസയുടെ പടികളെ കയറി അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതുമ്പോ അതിന്റെ ഒരു മിസ്ലു സവാബ് ആ കബറിലേക്ക് അള്ളാഹു ഒഴുക്കി കൊടുക്കുമെങ്കിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന മക്കളെ, വാപ്പ ഉണ്ടാക്കിയ പണമല്ലടാ ആ പണം, നീ ദുനിയാവിൽ തിന്ന് അഹങ്കരിക്കാതെ ആ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ആ വിഹിതം നീ കൊടുക്കണേ, ആ കബറൊന്ന് ശാന്തമാക്കണേ. ആഖിറത്തിൽ അവരെ സന്തോഷിക്കട്ടെ മക്കളെ. മാതാപിതാക്കൾക്ക് ആഖിറത്തിൽ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈ ദുനിയാവിൽ പിഴച്ചു പോകുന്ന മക്കളെ കൈക്ക് പിടിച്ച് സത്യത്തിന്റെ, നന്മയുടെ, നേർമയുടെ, ധർമ്മത്തിന്റെ വഴികളിലേക്ക് തെളിച്ചു കൊണ്ടുവരിക എന്നത് മരണപ്പെട്ടവരുടെ ആഖിറത്തിന്റെ വിജയത്തിന്റെ വഴിയാ.
അതാണ് ബഹുമാനപ്പെട്ട ഹസൈനാരി സാഹിബ് ചെയ്തത്. ഞാനും ചെയ്യണം, നിങ്ങളും ചെയ്യണം, നമ്മളെ പോലെ ഓരോരുത്തരും ചെയ്യണം. കുറെ പണം ഉണ്ടാക്കി മക്കൾക്ക് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ട് വാപ്പ പോകണ്ട. നിങ്ങൾ ഉണ്ടാക്കിയതും നിങ്ങൾ സമ്പാദിച്ചതും ദുനിയാവില് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചതും അല്ലാതെ നിങ്ങൾക്ക് ആഖിറത്തിൽ ഒരു ചുക്കും കിട്ടില്ല എന്ന കാര്യം ഓർത്തിട്ട് വേണം. ഇതുപോലുള്ള ദീനിന്റെ സംരംഭത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നാം തയ്യാറാകണം. അതാ വേണ്ടത്, ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ, ദുനിയാവിന്റെ കാര്യത്തിലല്ല. ഞാൻ പറഞ്ഞില്ലേ 10 സെന്റ് സ്ഥലമേ ഉള്ളൂ കിടന്നടിക്കുന്നു. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചിട്ട് 40 ദിവസം ആയില്ല. മറ്റൊരു സഹോദരൻ, മറ്റൊരു സഹോദരൻ ഉപ്പയെ ഇന്നേ വരെ കണ്ടൊന്ന് സലാം പറഞ്ഞിട്ട് പോലുമില്ല. കാരണമെന്താ? കാരണമെന്താ? ആ ഉപ്പയുടെ സ്ഥലം തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ധരിച്ചിട്ട് ആ ഉപ്പ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുകയാ. തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ മരിച്ചു കഴിഞ്ഞാലും തന്റെ മക്കൾക്കുള്ള അവകാശം അദ്ദേഹം കൊടുക്കുക തന്നെ ചെയ്യും, പിടിച്ചു വെക്കുകയില്ല. പക്ഷേ ആരുടെയോ വാക്ക് കേട്ടിട്ട് തന്റെ ഉപ്പ ഒരു സെന്റ് ഭൂമി തരുന്നില്ല എന്ന പേരിൽ തന്റെ ഉപ്പാന്റെ മുന്നിലൂടെ നടന്നു പോയിട്ട് ഉപ്പാക്ക് സലാം ചൊല്ലാത്ത മക്കളും ഇന്ന് ഈ ദുനിയാവില് ജീവിച്ചിരിപ്പുണ്ട് സഹോദര. നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളെ എത്ര പാടുപെട്ട വളർത്തിക്കൊണ്ടുവന്ന ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു. അത് ഈ ആധുനിക യുഗത്തിൽ അന്ന് എന്തായിരുന്നു സംഭവം? ഫാനില്ല, ലൈറ്റില്ല, വിളക്കില്ല, ഒന്നുമില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല. ഭാര്യയ്ക്ക് വയറ്റ് വേദന വന്നാൽ പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് ബെഡ് റെസ്റ്റ് കൊണ്ടിടാനൊന്നും പറ്റൂല. ഭർത്താവ് മെല്ലെ കൊട്ടം ചുക്കാതി തൈല വിട്ട് വയറും തടവി കൊടുക്കുക എന്നുള്ള അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒരു സെന്റ് ഭൂമിയുടെ പേരിൽ നമ്മൾ അവരെ വേദനിപ്പിക്കാം. ഞങ്ങളുടെ മരിച്ചുപോയവരെ നിങ്ങൾ വേദനിപ്പിക്കരുതേ. അതുകൊണ്ട് നമ്മുടെ ഈ പരിശുദ്ധമായ സ്ഥാപനം ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ നമ്മുടെ പാപപ്പെട്ട പെൺകുട്ടികളുടെ സംസ്കാരത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി അൽഹംദുലില്ലാ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിൽ നമുക്കും ഒരു അല്പം പങ്കാളിത്തം വഹിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമ്മളെ കൊണ്ട് കഴിവുള്ളത്, കോടികളും ലക്ഷങ്ങളും ചെലവ് വരുമെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ പടച്ചവനെ എന്റെ വിയർപ്പിന്റെ ഒരു വിഹിതം ആ സ്ഥാപനത്തിൽ ഇരിക്കട്ടെ. ഏതെങ്കിലും ഒരു മക്കൾ അവിടെ കയറിയിട്ട് അൽഹംദുലില്ലാ എന്നൊരു ഖുർആന്റെ ആയത്തോതുമ്പോ അതിന്റെ ഒരു സവാബ് എന്റെ വാപ്പാക്ക് കിട്ടുമല്ലോ, എനിക്ക് കിട്ടുമല്ലോ. നമുക്കും നിയത്തി ചെയ്യാം, നമ്മളെ മരിച്ച് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ആ നന്മകൾ നമ്മുടെ ഖബറിലേക്ക് വരട്ടെ. അതെത്തും, മരിച്ചവർക്കും മരിക്കാൻ കിടക്കുന്നവർക്കും സക്രാത്ത് ഹാൽ എളുപ്പമാകും. അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ, അത് ഓദിക്കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ സന്തോഷം ഉണ്ടാകും. മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ അരികിൽ സൂറത്തുർ റഅദ് പാരായണം ചെയ്താൽ അവന്റെ റൂഹ് നല്ല എളുപ്പമെന്ന് പിടിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്നുവെടുത്തിട്ട് നാരിമാരെ സഹോദരങ്ങളെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ട് ഉറങ്ങിക്കോ. നിങ്ങളുടെ ഖബറിന്റെ എല്ലാ അദാബുകളെ തൊട്ടും അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ഹബീബുനാ ഷഫിയോനാ റസൂലുള്ളാഹി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് തേടി നെക്സ്റ്റ് സെർച്ച് ചെയ്യണ്ട. 29-ാമത്തെ ജുസുവിലെ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ ബിയദിഹി. അതൊന്നും അറിയില്ലല്ലോ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാ. യാസീൻ സൂറത്താണെങ്കിൽ ഷൂ എടുത്താൽ മതി, കറക്റ്റ് അടയാളം വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. 16-ാം തീയതി നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം തരും 10,000. ഇത്രയും കേട്ടപ്പോ ഈ ടിവിക്കകത്തുള്ള ഗുണമുണ്ട്, മനസ്സിലായ? അൽഹംദുലില്ല. കൊല്ലം ചടയമംഗലം എന്റെ നാടിനും അടുത്ത സഹോദരൻ. ഏതാ എവിടുന്ന സ്ഥലം? എവിടെ? ദുബായോ? മക്കയിൽ നിന്ന്. മാഷാല്ലാ, ആദ്യത്തെ പൈസ അവിടെ നിന്ന് ബർക്കത്ത്. അതായത് മക്ക പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ സ്ഥലം. ശഹറു റമളാൻ അല്ലദി ഉൻസില ഫീൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ സ്ഥലമാണ് പരിശുദ്ധമായ മക്ക. ആ മക്കയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ബക്ക എന്ന് പറഞ്ഞില്ലേ? മക്ക എന്ന് പറഞ്ഞില്ലേ? ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ? പരിശുദ്ധമായ ആ നാടിനെ കുറിച്ച് ബൽദത്തുൻ അമീൻ എന്ന് പറഞ്ഞില്ലേ? ബൽദത്തുൻ തയ്യിബ എന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞുവെങ്കിൽ മക്ക പട്ടണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നാട്ടിൽ നിന്ന് ഒരു പ്രവാസിയുടെ 10,001 രൂപ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ
ഈ നാമധേയത്തിൽ പടുത്തുയർത്തിയ ഏതൊരു ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വിശ്രമിക്കുന്നുവോ ആ മണ്ണിൽ നിന്ന് തന്നെ ഇതാ കൊടുത്തു വിട്ടിരിക്കുകയാണ് പടച്ച തമ്പുരാനെ കരുണയുള്ള അല്ലാഹ രാജ സയ്യിദായ നാദാ ഇതിന്റെ മിസ്ല സവാബ് ആ സഹോദരനെ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ അദ്ദേഹം അടുത്ത ആഴ്ച നാട്ടിൽ വരുമ്പോൾ ഫോൺ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് എത്തിച്ചു കൊടുക്കാമെന്ന് പറയുന്നു അൽഹംദുലില്ലാഹ് കരുണയുള്ള തമ്പുരാനെ നാമീം പറണേ ആത്മാർത്ഥമായി അർഹമുർ റഹീമായ അല്ലാഹുവേ രാജ സയ്യിദായ നാദാ ആ സഹോദരന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാഹ് ആ കുടുംബത്തിലെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കണേ റബ്ബേ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളെല്ലാം മാറ്റി കൊടുക്കണേ റബ്ബേ പഠിച്ചവരെ ഈ പണം കൊണ്ട് ഏതൊരു കുഞ്ഞുമക്കളെ പഠിക്കുന്നുവോ ഖുർആൻ പഠിക്കുന്നുവോ അതിന്റെ ഒരു സവാബ് ആ കുടുംബത്തിലേക്ക് അയക്കണേ അല്ലാഹ് അദ്ദേഹത്തിന്റെ മക്കളെ നീ സാലിഹീങ്ങളും സാലിഹാത്തുകളും ഹാഫിളീങ്ങളും ഹാഫിളാത്തുകളും ആക്കി റബ്ബേ മരണപ്പെട്ടുപോയ പിതാക്കളോ മാതാവോ പിതാവോ ആരെങ്കിലും കൂട്ടുകുടുംബാദികൾ ഉണ്ടോ ആ ഖബറിലേക്ക് നീ അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുന്നാദാ പതിനായിരം രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും ഖുർആൻ തന്നെ മരുന്ന് തരികയാണ് റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുരിയ്യതൻ തയ്യിബ ഇന്നക സമീഉ ദുആ റബ്ബി ഹബിലി മിന സ്വാലിഹീൻ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും ദുആ ചെയ്തില്ലേ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ പരിശുദ്ധ ഖുർആൻ ആ ഭാഗം എടുത്തു പറയുകയാണ് അല്ലാഹുവേ ഈ ആയത്തുകളുടെ ബർക്കത്ത് കൊണ്ട് നാദാ ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ നൽകണേ അല്ലാഹ് പടച്ചവരെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് നാദാ കരുണയുള്ള തമ്പുരാനെ ഈ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ആ ദമ്പതികൾക്ക് നീ കുഞ്ഞിയെ കുട്ടിയെ നൽകണേ റബ്ബേ ഒരു സാലിഹായ സാലിഹത്തായ കുഞ്ഞിനെ നൽക റബ്ബേ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ഒരു മക്കളെ നൽകണേ അല്ലാഹ് പടച്ചവനെ ആഫിയത്തോടുകൂടി ആ ദമ്പതികൾക്ക് ജീവിക്കാനുള്ള അവസരം ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നൽക റബ്ബേ സഹോദരിമാരെ ഒരു മോതിരത്തിന്റെ പേരിൽ നാളെ ആഖിറം നിങ്ങളെ വിലക്ക് വാങ്ങുകയാണ് 2000 or 3000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഒരു മോതിരം വാങ്ങാം പക്ഷെ ഈ മോതിരമെല്ലാം മരിക്കുമ്പോ അതെല്ലാം അഴിച്ചു വെക്കണം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഇന്ന് ഏതൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണോ ഞാനൊരു വീട്ടിൽ പോയത് ആ ഉമ്മാന്റെ കയ്യിൽ കിടന്ന സ്വർണങ്ങളെല്ലാം അഴിച്ചു വെച്ചത് അതെന്തോ ഒരു 5 or 6 പവൻ ഉണ്ടെന്ന് പറയുന്നു അതിന്റെ പേരിലും മക്കളെ തമ്മിലടിയാണ് മരിച്ചുപോയി ഉമ്മ കിടക്കുകയാണ്